പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. Shall we turn our Bibles to Jeremiah chapter 17 and read verses 9 and 10. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത് അത് ആരാഞ്ഞറിയുന്നവനാർ? യഹോവയെ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. The heart is deceitful above all things and desperately wicked. Who can know it? I, the Lord, says the heart. I try the reins even to give every man according to his ways and according to the fruit of his doings. Praise the Lord. ദൈവത്തിന് സ്തോത്രം. I really don't know what I'm going to preach tomorrow, but what God has given me today I want to share with you. നാളെ ഞാൻ എന്താണ് പ്രസംഗിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല, എങ്കിലും ഇന്ന് ദൈവം തന്നത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. But God willing, if God leads that way, we will be studying the word of God under the central theme, the heart of man. ദൈവം അനുവദിക്കുന്നെങ്കിൽ, ദൈവഹിതമെങ്കിൽ നമുക്ക് മനുഷ്യന്റെ മനുഷ്യഹൃദയം എന്നുള്ള വിഷയത്തിൽ തുടർന്ന് നമുക്ക് ദൈവവചനം ശ്രവിക്കാം. If we want to know where we have come from, നാം എവിടെ നിന്ന് വന്നിരിക്കുന്നു എന്ന് നമുക്കറിയണമെങ്കിൽ, If we want to know where we are going, നാം എവിടേക്ക് പോകുന്നു എന്ന് നമുക്കറിയണമെങ്കിൽ, If we want to know the true purpose and meaning in life, നമ്മുടെ ജീവിതത്തിലുള്ള അതിന്റെ യഥാർത്ഥ അർത്ഥം നാം മനസ്സിലാക്കണമെങ്കിൽ, In other words, to know ourselves fully, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മെ തന്നെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ, We must know God first. നാം ഒന്നാമതായി ദൈവത്തെ അറിയണം. If we don't know who God is, we cannot know ourselves. ദൈവം ആരെന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയില്ല. In a certain sense, that is what this verse is trying to say. അതാ ഒരു അർത്ഥത്തിൽ ഈ വാക്യം പറയുവാൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. Your heart and my heart are very deceptive. They will deceive us. ഹൃദയം എന്റെയും നിങ്ങളുടെയും ഹൃദയം അത് എല്ലാറ്റിനേക്കാളും കപടമുള്ളതാണ്, അത് നമ്മെ വഞ്ചിക്കും. So we I can't trust what my heart tells me, it will deceive me. എന്റെ ഹൃദയം എന്നോട് പറയുന്നത് എന്തെന്ന് എനിക്ക് തന്നെ വിശ്വസിക്കുവാൻ കഴിയുകയില്ല, കാരണം അതൊരു പക്ഷേ എന്നെ വഞ്ചിച്ചേക്കാം. In other words, I will think something about myself and that's going to be very wrong. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ എന്നെ കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ ചിന്തിക്കുകയും അത് വളരെ തെറ്റായി തീരുകയും ചെയ്തേക്കാം. This verse says that the heart is deceitful above all things, which means in one sense our heart is worse than the devil himself. ഈ വാക്യം പറയുന്നത് ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമുള്ളത് എന്നാണ്. അതിന്റെ അർത്ഥം ഒരു വിധത്തിൽ പിശാചിനേക്കാളും നമ്മുടെ ഹൃദയം മോശമാണ് എന്ന് തന്നെയാണ്. That's why it's so easy for the devil to deceive us. അതുകൊണ്ടാണ് പിശാചിനെ നമ്മെ വഞ്ചിക്കുന്നത് ഏറ്റവും എളുപ്പമായിരിക്കുന്നത്. That's why it's so easy for human beings to go to hell. അതുകൊണ്ടാണ് മനുഷ്യനെ പെട്ടെന്ന് നരകത്തിലേക്ക് പോകുന്നത്. That's why it is so difficult to find the way to heaven. അതുകൊണ്ടാണ് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി കണ്ടുപിടിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടേറിയതുമായിരിക്കുന്നത്. So these days we must make an effort to come close to God and know him better so that we might know ourselves better. ഈ ദിവസങ്ങളിൽ നാം ദൈവത്തോട് അധികം അടുത്ത് ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. അങ്ങനെയെങ്കിലേ നമുക്ക് നമ്മെ തന്നെ അധികമായി മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. One certain man made certain philosophical statements that go like this. ഒരിക്കൽ ഒരു മനുഷ്യൻ ഇപ്രകാരമുള്ള ചില തത്വജ്ഞാന ചിന്തകൾ പറയുവാൻ പങ്കുവെക്കുവാൻ ഇടയായി. I will say it slowly but listen carefully. ഞാൻ അത് സ്പീഡ് കുറച്ച് പറയാം, പക്ഷേ നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം. He who does not know and does not know that he does not know, he is a fool, shun him. ഒരുവനെ അവൻ അറിവില്ലാതിരിക്കുകയും അവൻ അറിവില്ല എന്നുള്ള കാര്യം അവൻ അറിയാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനൊരു ഭോഷനാണ്, അവനെ ഒഴിവാക്കുക. I will say it again. ഒരിക്കൽ കൂടി പറയാം. He who does not know and does not know that he does not know, he is a fool, shun him. ഒരുവനെ അറിവില്ലാതിരിക്കുകയും അവന് അറിവില്ല എന്നുള്ള കാര്യം അവൻ അറിയാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനൊരു ഒരു ഭോഷനാണ്, അവനെ ഒഴിവാക്കുക. That's the first statement. അത് ഒന്നാമത്തെ പ്രസ്താവന. The second statement. രണ്ടാമത്തെ പ്രസ്താവന. He who does not know and knows he does not know, he is innocent. Teach him. ഒരുവന് അറിവില്ലാതിരിക്കുകയും അവൻ അറിവില്ല എന്നുള്ള കാര്യം അവൻ അറിയുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ നിഷ്കളങ്കനാണ്, അവനെ പഠിപ്പിക്കാം. I will say it again. ഒരിക്കൽ കൂടി പറയാം. He who does not know and knows he does not know, he is innocent. Teach him. ഒരുവന് അറിവില്ലാതിരിക്കുകയും അവൻ അറിവില്ല എന്നുള്ള കാര്യം അവൻ അറിയുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ നിഷ്കളങ്കനാണ്, അവനെ പഠിപ്പിക്കാം.
The third statement. മൂന്നാമത്തെ പ്രസ്താവന. He who knows and does not know that he knows, he is sleeping. Wake him. ഒരുവന് അറിവുണ്ടായിരിക്കുകയും അവൻ അറിവുണ്ട് എന്നുള്ള കാര്യം അവൻ അറിവില്ലാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ഉറങ്ങുകയാണ്, അവനെ എഴുന്നേൽപ്പിക്കാം. He who knows but he doesn't know that he knows, he is sleeping. Wake him. ഒരുവന് അറിവുണ്ട് പക്ഷേ അവൻ അറിവുണ്ടെന്നുള്ളത് അവൻ അറിയുന്നില്ല, അങ്ങനെയുള്ളവനെ അവൻ ഉറങ്ങുകയാണ്, അവനെ നമുക്ക് എഴുന്നേൽപ്പിക്കാം. Fourthly. നാലാമത്. He who knows and knows that he knows, he is wise. Follow him. ഒരുവന് അറിവുണ്ടായിരിക്കുകയും അവൻ അറിവുണ്ട് എന്നുള്ള കാര്യം അവൻ അറിയുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ജ്ഞാനിയാണ്, അവനെ അനുഗമിക്കുക. Now when you look at this fourth statement, he who knows and knows he knows, he is wise. Follow him. ഈ നാലാമത്തെ പ്രസ്താവന നോക്കുക. ഒരുവൻ അറിവുണ്ടായിരിക്കുകയും അവൻ അറിവുണ്ട് എന്നുള്ള കാര്യം അവൻ അറിയുന്നു, അവൻ അറിയുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ജ്ഞാനിയാണ്. There's only one person who falls into that category and that's Jesus. ആ വിഭാഗത്തിൽ വരുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് യേശുവാണ്. So all of us belong to the one of the other three categories. മറ്റ് മൂന്നിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടുന്നവരാണ് നാം ഒക്കെയും. Either we have to be woken up from our sleep, which is only a small few of us. ഒന്നെങ്കിൽ നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിക്കണം, അത് വളരെ ചെറിയൊരു കൂട്ടമാണ്. Or we don't know and we need to be and we realize we don't know and we need to be taught. നമുക്കറിവില്ല എന്നുള്ളത് നമുക്ക് അറിയുകയുമില്ല, അറിയുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മെ പഠിപ്പിച്ചെടുക്കണം. Or we might belong to that fool's category where we don't know but we think we know everything. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ നാം ആ വിഡ്ഢിയുടെ കൂട്ടത്തിലായിരിക്കാം വരുന്നത്. നമുക്കറിവില്ല, അറിവില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയുകയുമില്ല. So in these days as we listen to the word of God, we must move from the area of being a fool where our heart is so deceptive, it doesn't know anything but acts as though it knows everything. We must move from that status to a status where we are ready to realize that we really don't know anything and we need to be taught. ഈ ദിവസങ്ങളിൽ നാം ദൈവവചനം ശ്രമിക്കുമ്പോൾ ആ വിഡ്ഢിയുടെ അവസ്ഥയിൽ നിന്ന്, അതായത് നമുക്ക് അറിവില്ലാതിരിക്കുകയും അറിവില്ല എന്നുള്ള കാര്യം നമുക്ക് ആ കാര്യം നമുക്ക് അറിവില്ലാതിരിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥയിൽ നിന്ന് നാം ഇതിന്റെ ജ്ഞാനിയുള്ള നാം മറ്റൊരു വിഭാഗത്തിലേക്ക് നാം കടന്നു പോകണം. Where we become people who realize we don't know and we need to be taught. നമുക്ക് അറിവില്ല എന്നുള്ളത് മനസ്സിലാക്കി നാം പഠിച്ചെടുക്കേണ്ടവരാണ് എന്നുള്ള വിഭാഗത്തിലേക്ക് നാം കടന്നു വരണം. Finally we are able to follow the one who is wise, who knows and knows he knows. അങ്ങനെയെങ്കിൽ അവസാനം ജ്ഞാനിയായവൻ അല്ലെങ്കിൽ അറിവുള്ളവനും അറിവുണ്ട് എന്നുള്ളത് അറിയുന്നവനുമായ ആയവനെ അനുഗമിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. The heart of man is very deceitful and desperately wicked. It goes after all the wrong things. Who can understand or know it or find it out? ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് സകല വിധത്തിലുള്ള തെറ്റായ കാര്യങ്ങളുടെയും കപടമായ കാര്യങ്ങളുടെയും പുറകെ പോകുമ്പോൾ അതിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആർക്കാണ്? So God should help us these days to understand him and consequently to know ourselves. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാനും അപ്രകാരം നമ്മെ തന്നെ മനസ്സിലാക്കുവാനും ദൈവം നമ്മെ സഹായിക്കണം. When you turn to Luke chapter 5, ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം. There you see Peter who is having an encounter with Jesus for the first time. അവിടെ യേശുവിനെ ആദ്യമായി സന്ധിക്കുന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. Jesus, he stood on a ship and taught people on the shore. യേശു ഒരു പടകിൽ നിന്നുകൊണ്ട് കടൽക്കരയിൽ നിൽക്കുന്ന ജനത്തെ പഠിപ്പിക്കുകയാണ്. And Peter and some of the other early disciples were also listening to the word of Jesus. പത്രോസും അതുപോലെ യേശുവിനെ അവിടെ കൂടെ അതിനു മുമ്പ് ചേർന്നതായ ചില ശിഷ്യന്മാരും അത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. And then Jesus told Peter, you take your net and launch it out into the deep. പത്രോസിനോട് യേശു എന്നിട്ട് പറയുകയാണ്, നിന്റെ വലയെടുത്ത് ആഴത്തിലേക്ക് വല വീശുക. And then Simon looks at Jesus and says, Master. യേശുവിനെ നോക്കി പത്രോസ് പറയുകയാണ്, നാഥ. We all night we have been toiling and we've done what you've already told us. Nevertheless, since you are saying it, you seem to be a very good teacher. We just listen to your words and so we will obey and try a second time. ഞങ്ങളെ രാത്രി മുഴുവനും അധ്വാനിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ നീ ഞങ്ങളോട് ആഴത്തിലേക്ക് വലവർ ഇറക്കുവാൻ പറയുകയാണല്ലോ. ഞങ്ങൾ അതുതന്നെയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ വാക്കുകൾ കേട്ടിട്ട് നീ നന്നായി പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നിന്റെ വാക്ക് കേട്ട് ഞങ്ങൾ വലയിറക്കാം. So they let down their nets. അതുകൊണ്ട് അങ്ങനെ അവർ വലയിറക്കി. And what they caught was so heavy
heavy that the net tore apart. അവരുടെ പിടുത്തം അത് വളരെ അധികമായിരുന്നത് കൊണ്ട് വല കീറിപ്പോയി. They filled both their ships and still there was so much left. The ship could not take the weight of the number of fish. It started sinking. അവർ രണ്ട് പടകുകളിൽ അതിനെ നിറച്ചതിന് ശേഷവും അത് പിന്നെയും ബാക്കിയുണ്ടായിരുന്നു. വീണ്ടും നിറച്ചപ്പോൾ ആ പടകിന് അതിന്റെ ഭാരം താങ്ങുവാൻ കഴിയാതെ അത് മുങ്ങുവാൻ തുടങ്ങി. When Peter saw this, പത്രോസ് ഇത് കണ്ടപ്പോൾ, he knelt down before Jesus. താൻ യേശുവിന്റെ മുമ്പാകെ മുട്ടുകുത്തി. He fell down at the knees of Jesus, the Bible says. വേദപുസ്തകം പറയുന്നു, അവൻ യേശുവിന്റെ കാൽക്കൽ വീണു. Depart from me, for I am a sinful man, O Lord. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ. When he first met Jesus, he called him master. Now he says Lord. ആദ്യം യേശുവിനെ കണ്ടപ്പോൾ അവൻ നാഥ എന്ന് വിളിച്ചു. ഇപ്പോൾ രണ്ടാമത് അവൻ കർത്താവേ എന്ന് വിളിക്കുകയാണ്. What did Peter see? എന്താണ് പത്രോസ് കണ്ടത്? Peter saw when that miracle happened, Jesus was not just a speaker or just a miracle worker, he was standing before God. അത്ഭുതം സംഭവിക്കുന്നത് കണ്ടപ്പോൾ യേശു ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നവനോ മാത്രമല്ല, ദൈവം മുമ്പാകെ താൻ നിൽക്കുന്നു എന്നുള്ളത് പത്രോസ് മനസ്സിലാക്കി. Peter saw in Jesus a divinity that exposed his own personal sin. പത്രോസിന്റെ സ്വന്തം പാപങ്ങളെ വെളിപ്പെടുത്തുന്നതായി ഒരു ദൈവീകത്വം യേശുവിൽ പത്രോസ് കണ്ടെത്തി. That's why he knelt down and said, master, forgive me, I'm a sinner, depart from me. അതുകൊണ്ടാണ് പത്രോസ് കാൽക്കൽ വീണിട്ട് യേശുവിനോട് പറയുന്നത്, കർത്താവേ, ഞാൻ പാപിയാകൊണ്ട് എന്നെ വിട്ടു പോകണമേ. So in the beginning Peter was trying to tell Jesus, you know we are fishermen, we've been toiling all night. He didn't know that he did not know. ആദ്യം പത്രോസ് ശ്രമിച്ചത്, ഞങ്ങളൊക്കെ മീൻപിടുത്തക്കാരാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം എന്ന് യേശുവിനോട് പറയുവാനാണ്. എന്നാൽ വാസ്തവത്തിൽ അവൻ അറിവില്ല എന്നുള്ള കാര്യം പത്രോസിന് അറിവില്ലായിരുന്നു. But when he obeyed Jesus, എന്നാൽ താൻ യേശുവിനെ അനുസരിച്ചപ്പോൾ, he came to a place where he knew he did not know. തനിക്ക് അറിവില്ല എന്ന് താൻ മനസ്സിലാക്കുന്ന ആ സ്ഥാനത്തേക്ക് പത്രോസ് വന്നു. Now Jesus says, follow me, I will make you a fisher of men. അപ്പോൾ യേശു പറയുകയാണ്, എന്നെ അനുഗമിക്കുക, നിങ്ങളെ ഇന്ന് മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. From that day Peter put away his net and followed the man who knew and knew that he knew. അന്ന് മുതൽ പത്രോസ് തന്റെ വല ദൂരെ കളഞ്ഞിട്ട് അറിവുള്ളവനും അറിവുണ്ട് എന്ന് അറിയുന്നവനുമായ വ്യക്തിയെ അനുഗമിക്കുവാൻ തുടങ്ങി. In the same way God will allow encounters or situations in our life where we are able to know God in a personal manner. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവത്തെ വ്യക്തിപരമായി അനുഭവിച്ചറിയേണ്ടതിന് ചില പ്രത്യേക സാഹചര്യങ്ങൾ ദൈവം ഒരുപക്ഷെ അനുവദിച്ചേക്കാം. The Bible speaks of a certain group of people who were given opportunities to know God and yet denied him. വേദപുസ്തകം ദൈവത്തെ അറിയേണ്ടതിന് അവസരം കൊടുത്തിട്ടും അറിയാതിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കുറിച്ച് പറയുന്നു. The Bible says that by looking around at nature itself we can know that God exists. പ്രകൃതിയെ നോക്കി തന്നെ ദൈവമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. God, though visible, is so evident all around us that the Bible says there is no excuse for anyone to say I did not know. ദൈവം അദൃശ്യനെങ്കിലും ദൈവം ഉണ്ട് എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള സകല സൃഷ്ടികളും പറയുന്നതുകൊണ്ട് ദൈവത്തെ അറിയില്ല എന്ന് പറയുവാൻ മനുഷ്യന് ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം ലഭിക്കുകയില്ല. He can't offer an excuse saying I don't know. ദൈവത്തെ അറിയില്ല എന്ന് പറഞ്ഞൊരു ഒരു ഒരു കാരണം പറയുവാൻ മനുഷ്യന് ലഭിക്കുകയില്ല. If you turn to Romans chapter 1, റോമാ ലേഖനം ഒന്നാം അധ്യായത്തിൽ we read in verse 19, 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, God has showed a certain group of people that he exists. ദൈവം ഉണ്ട് എന്ന് ദൈവം ചിലർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. They are the scientists of this world. അത് ഈ ലോകത്തിന്റെ ശാസ്ത്രജ്ഞന്മാരാണ്. People who have explored and made discoveries about nature. പ്രകൃതിയെ കുറിച്ച് ഗവേഷണങ്ങൾ നടത്തി പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുന്നവർ. Read verse 19. 19-ാം വാക്യം വായിക്കാം. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. Because that which may be known of God is manifest in them, for God has showed it unto them. God has showed it unto them. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. But the previous verse says, although God showed it unto them, they have held back the truth in unrighteousness. അതിന്റെ മുകളിലുള്ള വാക്യത്തെ പറയുകയാണ്, ദൈവം അവർക്ക് അത് വെളിപ്പെടുത്തിയെങ്കിൽ തന്നെയും അവർ അനീതി കൊണ്ട് സത്യത്തെ തടുത്തു നിർത്തി. And therefore the wrath of God is going to come upon them. അതുകൊണ്ട് ദൈവകോപം അവരുടെ മേൽ വെളിപ്പെടുവാൻ പോകുന്നു. There is a group of people who
whom God has shown that he exists, and yet they are holding back the truth and teaching contrary things, and therefore very soon the wrath of God is going to fall upon them. ദൈവം ഉണ്ട് എന്ന് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കൂട്ടരുണ്ട് എങ്കിൽ തന്നെയും അവർ അതിനെ വിരുദ്ധമായി ദൈവം ഇല്ല എന്ന് പഠിപ്പിക്കുകയാണ്. And therefore the wrath of God is going to fall upon them. അതുകൊണ്ട് ദൈവകോപം അവരുടെ മേൽ വെളിപ്പെടുവാൻ പോകുന്നു. In verse 22 it is said, professing themselves to be wise, they became fools. 22nd വാക്യത്തിൽ പറയുകയാണ്, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. So in the same way God had through time immemorial has been reaching out to man in various ways trying to reveal himself to them. ദൈവം അനാദി കാലം മുതൽ മനുഷ്യനോട് പല വിധത്തിൽ ദൈവം ഉണ്ട് എന്ന് വെളിപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. But the deceitful heart of man tries to create excuses and makes reasons to run away from God. എന്നാൽ കപടം നിറഞ്ഞതായ മനുഷ്യന്റെ ഹൃദയം പല കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ശ്രമിക്കുന്നു. Even through meetings like this God wants to visit us and wants to meet us and wants to talk to us. ഇപ്രകാരമുള്ള കൂട്ടങ്ങളിൽ കൂടിയും ദൈവം നമ്മെ സന്ദർശിച്ച് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. So we are here not just to grow in the knowledge about God but rather to know God in a more personal intimate manner. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വളരേണ്ടതിനായിട്ടല്ല ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരേണ്ടതിനാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. When God endeavors to encounter a person, ദൈവം ഒരു മനുഷ്യനെ സന്ദർശിക്കുവാൻ തുടങ്ങുമ്പോൾ, God permits some heartbreaking situations in the man. ആ മനുഷ്യനിൽ ദൈവം ചില ഹൃദയം തകർക്കപ്പെടുന്ന അനുഭവങ്ങൾ അനുവദിക്കും. Because when the heart breaks, it is easy to talk to the person for God. എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യന്റെ ഹൃദയം തകർക്കപ്പെടുമ്പോൾ അവരോട് ദൈവത്തിന് വളരെ എളുപ്പത്തിൽ സംസാരിക്കുവാൻ കഴിയും. As you heard in the testimony today, it was in a situation where the hearts were broken that God started communicating to them. ഇന്നു നാം സാക്ഷ്യത്തിൽ കേട്ടതുപോലെ ഹൃദയം തകർക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ദൈവം ഇടപെടുവാൻ തുടങ്ങിയത്. The Bible says the Lord is nigh unto them that are of a broken heart. വേദപുസ്തകം പറയുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. Why? എന്തുകൊണ്ട്? Because a broken heart, one, attracts God, and two, it's easy for God to communicate to that person. എന്തുകൊണ്ടെന്നാൽ ഈ തകർന്ന ഹൃദയം ദൈവത്തെ ആകർഷിക്കുന്നു, രണ്ടാമത് ഈ അങ്ങനെയുള്ള ഹൃദയത്തോട് ദൈവത്തിന് പെട്ടെന്ന് സംസാരിക്കുവാൻ കഴിയുന്നു. This desperately wicked heart, this deceitful heart, this disobedient heart has its own agenda, its own program, its own plans and will refuse to listen to anyone unless someone comes in the way and stops it. ഈ കപടവും വിഷമവും അതുപോലെ അനുസരണക്കേടും നിറഞ്ഞതായ ഹൃദയത്തിന് അതിന്റേതായ പദ്ധതികളുണ്ട്. ആരെങ്കിലും വന്ന് അതിനെ തടഞ്ഞു നിർത്തുന്നില്ല എങ്കിൽ അത് മറ്റൊന്നിനും ചെവി കൊടുക്കുകയില്ല. So God brings about a situation where all our plans and all our dreams are broken and shattered. And then when he speaks we are ready to listen. നമ്മുടെ എല്ലാ പദ്ധതികളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തകർക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ദൈവം അതുകൊണ്ട് കൊണ്ടുവരികയും അതിനുശേഷം നമ്മോട് സംസാരിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. So there's anyone seated here with a broken heart, remember that God has permitted that with a divine purpose. It's a blessing in disguise. ഇവിടെ കടന്നു വന്നിരിക്കുന്നവരിൽ ആരെങ്കിലും തകർക്കപ്പെട്ട ഒരു ഹൃദയമായിട്ട് കാണപ്പെടുന്നുവോ, ദൈവം അതിനു പുറകിൽ ഒരു ദൈവിക പദ്ധതിയോടെ അനുവദിച്ചതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. Nobody likes to be broken hearted. ആരുടെയും ആർക്കും ഹൃദയം തകർന്നിരിക്കുവാൻ ആഗ്രഹമില്ല. Although it is something we may not like, it is good for our connection with God and therefore God permits it. അത് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ തന്നെയും നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിന് അത് നല്ലതാകുന്നതുകൊണ്ട് ദൈവം അത് അനുവദിക്കുന്നു. That's why when you go to places like hospitals and villages and prisons, you'll see a lot of broken hearted people there. They are willing to listen. അതുകൊണ്ടാണ് നിങ്ങൾ ആശുപത്രികളിലും ജയിലുകളിലും ഗ്രാമങ്ങളിലും ഒക്കെ പോകുമ്പോൾ അവിടെ ഹൃദയം തകർന്ന പലരെയും കാണുവാൻ കഴിയുന്നു. അവർ നമ്മൾ പറയുന്നത് ശ്രവിക്കുവാൻ താല്പര്യമുള്ളവരുമായിരിക്കുന്നു. ഒരിക്കൽ ഞാൻ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ആശുപത്രിയിൽ പോയി. അടുത്ത ബെഡിൽ കിടക്കുന്ന വ്യക്തി എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പെട്ടെന്ന് അതിനെതിരെ കിടക്കുന്ന കിടക്കയിലുള്ള ഒരു വ്യക്തി എന്നോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. Relative, he's bedridden here. ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഒരു ബന്ധു ഇവിടെ കിടപ്പിലാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. But if you go onto the road and you call people, they won't come. എന്നാൽ നിങ്ങൾ റോഡിലേക്ക് പോയിട്ട് ആൾക്കാരെ വിളിച്ചാൽ അവരാരും വരികയില്ല. So when the heart is broken and suffering and in need, that's when their heart is ready to approach God. അങ്ങനെ ഹൃദയം തകർക്കപ്പെട്ട് ആ ഹൃദയം ഒരു ആവശ്യത്തിലായിരിക്കുന്ന സമയത്താണ് മറ്റുള്ളവരിലേക്ക് അത് ചെല്ലുവാൻ താല്പര്യപ്പെടുകയുള്ളൂ. So if you are broken hearted and sitting here with some grief in your heart,
You may be a believer, you may be a new person, but God has permitted it for a good reason. നിങ്ങൾ ഇവിടെ തകർക്കപ്പെട്ട ഒരു ഹൃദയത്തോടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞ അവസ്ഥയിൽ ഇവിടെ കടന്നു വന്നിരിക്കാം. നിങ്ങൾ ഒരു വിശ്വാസിയോ പുതിയ ആത്മാവോ ആയിരിക്കാം. ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉദ്ദേശത്തോടു കൂടി അനുവദിച്ചതാണ്. If you turn to Jeremiah chapter 13, ഇരമ്യ പ്രവചനം 13-ാം അധ്യായം, and read verse 11. 11-ാം വാക്യം വായിക്കാം. കച്ച ഒരു മനുഷ്യന്റെ അരിയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും യഹൂദ ഗൃഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി അവർക്കോ അനുസരിപ്പാൻ മനസ്സായില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. For as the girdle cleaveth to the loins of a man, so have I caused to cleave unto me the whole house of Israel and the whole house of Judah, say the Lord, that they might be unto me for a people and for a name and for a praise and for a glory, but they would not hear. This verse says, just like you take a girdle and tighten it in the around the loins of a man, in the same way God says, I have created situations for Israel so that they might cleave to me. ഈ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു മനുഷ്യന്റെ അരക്കച്ച എടുത്ത് അവന്റെ അരയിലേക്ക് വലിഞ്ഞു മുറുക്കി കെട്ടുന്നത് പോലെ ദൈവം തന്റെ ജനമായ ഇസ്രായേല് ദൈവത്തോടപ്രകാരം പറ്റിയിരിക്കേണ്ടതിന് പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. യു മേ ബി സിറ്റിംഗ് ഹിയർ വിത്ത് എ ബിഗ് പ്രോബ്ലം ഇൻ യുവർ ലൈഫ്. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നവുമായിട്ടായിരിക്കാം. ഫോർ യു ഇറ്റ് ഈസ് എ പ്രോബ്ലം. നിങ്ങൾക്ക് അതൊരു പ്രശ്നമാണ്. ബട്ട് ഫോർ ഗോഡ് ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഇൻ യുവർ ലൈഫ് ഫോർ യു ടു ക്ലീവ് ടു ഗോഡ്. എന്നാൽ അത് ദൈവത്തെ സംബന്ധിച്ച് നിങ്ങൾ ദൈവത്തോട് പറ്റിച്ചേരേണ്ടതിന് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു അവസരമാണ്. I just remember the story that a magician told me. ഒരു മന്ത്രവാദി എന്നോട് പറഞ്ഞതായ ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. He passed away a couple of years ago. ചില വർഷങ്ങൾക്ക് മുമ്പ് താൻ മരിച്ചുപോയി. He accepted the Lord Jesus Christ and became a believer in Christ, was filled with the Holy Spirit. താൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് താൻ ഒരു വിശ്വാസിയായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പ്രാപിച്ചു. But he was telling me how he caught a demon called the poltergeist. ഒരു കുട്ടി പിശാച് എന്ന് പേരുള്ള, അല്ലെ കുട്ടിച്ചാത്തൻ എന്ന് പേരുള്ള ഒരു പിശാചിനെ താൻ പിടിച്ചെടുത്തതിനെ കുറിച്ച് താൻ എന്നോട് പറയുകയുണ്ടായിട്ട് അതിനെ പിടിച്ചെടുക്കുവാൻ പല വഴികളുണ്ട്. താൻ അതിനൊരു ഒരു എളുപ്പ വഴിയിലൂടെയാണ് ചെയ്തത്. He said, this poltergeist cannot jump into water. ഈ കുട്ടി പിശാചിന് വെള്ളത്തിൽ ചാടാൻ കഴിയത്തില്ല. And it cannot cross over pits. കുഴി, അതിന് കുഴികൾ താണ്ടുവാനും കഴിയുകയില്ല. ഓൺലി 9 inches ബിഗ്. കാരണം അതിന് 9 inch ഹൈറ്റ് ഉയരം മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് വെരി പവർഫുൾ, ഇറ്റ് കാൻ ടച്ച് ഹ്യൂമൻ ബീയിങ്സ്, ദേ വിൽ ഡൈ. എന്നാൽ അതിന് വളരെ ശക്തിയാണ്. മനുഷ്യരെ ഒന്ന് തൊട്ടാൽ മതി, അവർ മരിച്ചു പോകും. ആൻഡ് ഇറ്റ് ഹാസ് മാജിക്കൽ പവേഴ്സ്, ലൈക്ക് ഇറ്റ് കാൻ മേക്ക് ഹ്യൂമൻ ബീയിങ്സ് സീ ഇറ്റ് ഇൻ എ ഡിഫറെന്റ് വേ. ഇറ്റ് കാൻ ടേൺ ഇറ്റ്സ് ഫിഗർ ഇൻ ടു സ്നേക്സ് ആൻഡ് സ്കോർപ്പിയൻസ് ആൻഡ് ടൈഗേഴ്സ് ആൻഡ് സോ ഓൺ. അതിന് വളരെയധികം മന്ത്രവാദ ശക്തിയുള്ള ഒരു പിശാചാണ്. മനുഷ്യർ അതിനെ നോക്കുമ്പോൾ പാമ്പ് പോലെയും തേള് പോലെയും കടുവ പോലെയും ഒക്കെ തോന്നുന്ന വിധത്തിൽ അതിന്റെ രൂപം മാറ്റുവാനുള്ള കഴിവും അവനുണ്ട്. Many magicians who do magic shows all over the place, they use this poltergeist and use its powers to deceive people. പല സ്ഥലത്തെ മാജിക് ഷോകൾ നടത്തുന്നതായ പല മജീഷ്യന്മാരും മന്ത്രവാദികളും ഒക്കെ ഈ പിശാചിനെ ഉപയോഗിച്ചാണ് പല കാര്യങ്ങൾ കാണിച്ച് മനുഷ്യരെ വഞ്ചിക്കുന്നത്. So this magician, this brother was saying how he brought this demon under his control. ഈ മന്ത്രവാദിയായ ആ സഹോദരൻ പറയാണ് എങ്ങനെയാണ് ഈ കുട്ടിപ്പിശാചിനെ താൻ പിടിച്ചത് എന്ന് പറയുകയായിരുന്നു. He said this poltergeist has a small stick in which its power lies. ഈ കുട്ടിപ്പിശാചിന്റെ കയ്യിൽ ഒരു ചെറിയൊരു വടിയുണ്ട്. ആ വടിയിലാണ് ഇതിന്റെ ശക്തി മുഴുവനും ഇരിക്കുന്നത്. This magician now has to take hold of that stick. ഈ മന്ത്രവാദിക്ക് ആ വടി പിടിച്ചെടുക്കണം. So what he will do? താൻ എന്ത് ചെയ്തെന്നറിയാമോ? This poltergeist likes the milk of a cow which has given birth to its first calf. ആദ്യത്തെ കുട്ടിയെ പ്രസവിച്ചതായ പശുവിന്റെ പാല് ഈ കുട്ടിപ്പിശാചിന് വലിയ ഇഷ്ടമാണ്. So this magician will take such a cow and tie it to a tree near a river. ഈ മന്ത്രവാദി അങ്ങനെയുള്ള ഒരു പശുവിനെ പിടിച്ചിട്ട് ഒരു നദിയുടെ അടുക്കലുള്ള ഒരു മരത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ടു. And this man will go and hide in the river up to the neck. ഈ മനുഷ്യൻ ആ നദിയിൽ പോയി കഴുത്ത് വരെ വെള്ളത്തിൽ ഇറങ്ങി മറഞ്ഞു കിടന്നു. And he will wait for this poltergeist to come. ഈ കുട്ടി പിശാച് വരുവാൻ ഈ മനുഷ്യൻ കാത്തിരുന്നു. നോർമൽ ഹ്യൂമൻ ബീയിങ്സ് കാൻ്റ് സീ, ബട്ട് മജീഷ്യൻസ് കാൻ സീ വെൻ ഇറ്റ് കംസ്. സാധാരണ മനുഷ്യർക്കൊന്നും കാണുവാൻ കഴിയുകയില്ല, എന്നാൽ മന്ത്രവാദികൾക്ക് ഈ കുട്ടി പിശാച് വരുമ്പോൾ കാണുവാൻ കഴിയും. ഇറ്റ് വിൽ കം വിത്ത് എ ബോൾ, ഒരു ചെറിയ ഒരു പാത്രവുമായിട്ടാണ് വരുന്നത്. ആൻഡ് വിത്ത് ഇറ്റ് സ്റ്റിക്, അതിന്റെ വടിയും കയ്യിലുണ്ട്. സോ ഇറ്റ് വിൽ കീപ് ഇറ്റ് സ്റ്റിക് ഡൗൺ സംവേർ, അതിന്റെ ആ വടി എവിടെയെങ്കിലും താഴത്ത് വെക്കും. ടേക്ക് ദ
bowl to get the milk from the cow. ആ പശുവിനെ കറന്ന് അതിന്റെ പാൽ എടുക്കുവാൻ ഈ പാത്രവുമായിട്ട് ഇത് ചെല്ലും. At that time this magician will slowly and silently get up from the water to go and take the stick. അപ്പോൾ ഈ മന്ത്രവാദി പതുക്കെ വെള്ളത്തിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കാതെ എഴുന്നേറ്റ് ചെന്ന് ആ വടി എടുത്തുകൊണ്ട് പോരും. If it touches the stick the demon will know. ആ വടിയെ തൊട്ടാൽ ഉടനെ പിശാചിന് അറിയാം. Because it is connected. ആ കാരണം അത് തമ്മിൽ ഒരു ബന്ധമുണ്ട്. So what he has to do is താൻ ചെയ്തതെന്തെന്നോ he will grab the stick and jump into the river again. താനെ ആ വടി എടുത്തിട്ട് വെള്ളത്തിലേക്ക് ചാടും. Before the demon can arrive there. ആ പിശാച് അങ്ങോട്ട് തിരിഞ്ഞു വരുന്നതിനു മുമ്പ് വെള്ളത്തിൽ ചാടും. And that's what he did. അത് താൻ അത് ചെയ്യുകയും ചെയ്തു. He jumped into the river. താനെ വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ the demon immediately came to the shore and said give me that. ആ പിശാച് ഓടി അതിന്റെ കരയിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു അതെനിക്ക് താ. I will not give it to you. ഞാൻ അത് തരില്ല. I'll kill you if you don't give it. നീ അത് തന്നില്ല ഞാൻ നിന്നെ കൊല്ലും. Whatever you do I will not give it to you. നീ എന്ത് ചെയ്താലും ഞാൻ അത് തരില്ല. What do you want? നിനക്ക് എന്ത് വേണം? You repeat what I say. ഞാൻ പറയുന്നത് നീ പറയണം. Okay. ശരി. Then this magician will chant some mantras. അപ്പോൾ ഈ മന്ത്രവാദി ചില മന്ത്രങ്ങൾ ഉരുവിടും. Repeat it. അത് നീ ഏറ്റു പറയണം. It won't say it properly. അത് ശരിയായ വിധത്തിൽ പറയുകയില്ല. This magician has to listen very carefully and see that it repeats correctly. If it doesn't repeat he will say no you said that wrong say it from the beginning. മന്ത്രവാദി വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കും. പിശാച് അത് കുട്ടി പിശാച് അത് ഏറ്റു പറയുമ്പോൾ അതിലൊരു ചെറിയ തെറ്റ് വന്നാൽ ഉടനെ താൻ പറയും അത് തെറ്റിപ്പോയി വീണ്ടും ആദ്യം തൊട്ട് പറയണം. ബിക്കോസ് ദി ഡീമൺ ഈസ് ഡെലിബറേറ്റ്ലി സെയിങ് ഇറ്റ് റോങ് സോ ദാറ്റ് ഇറ്റ് വോണ്ട് സേ ഇറ്റ് വോണ്ട് ലൂസ് ഇറ്റ്സ് പവേഴ്സ്. എന്തുകൊണ്ടെന്നാൽ ഈ അത് മനഃപൂർവ്വമാണ് തെറ്റിച്ച് പറയുന്നത് കാരണം അത് ശരിയായിട്ട് പറഞ്ഞാൽ അതിന്റെ ശക്തി അത് നഷ്ടപ്പെട്ടു പോകും. സോ ഹി വിൽ ജസ്റ്റ് സേ ഇറ്റ് അഗൈൻ. താൻ പറയും വീണ്ടും പറയണം. ദിസ് പോൾട്ടർഗൈസ്റ്റ് വിൽ ഗെറ്റ് ആംഗ്രി. ഈ കുട്ടി പിശാചിന് ദേഷ്യം വരും. യു ഡോണ്ട് നോ ഹു ഐ ആം. ഞാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല. ഡോണ്ട് മിസ്ബിഹേവ് വിത്ത് മീ ഐ വിൽ കിൽ യു. എന്നോട് നീ ഇങ്ങനെ ഇടപെടരുത് ഞാൻ നിന്നെ കൊന്നുകളയും. ആൻഡ് ദിസ് മജീഷ്യൻ വിൽ സേ യു ഡു വാട്ട് യു വാണ്ട് ഐ വോണ്ട് ഗിവ് യു ദി സ്റ്റിക്ക്. ഈ മന്ത്രവാദി പറയും നീ എന്ത് വേണം ചെയ്തോ ഞാൻ ഞാൻ ഈ വടി തരത്തില്ല. സഡൻലി ദാറ്റ് ഡീമൺ 9 ഇഞ്ച് ഡീമൺ വോണ്ട് ബി ദ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദേർ വിൽ ബി എ ടൈഗർ which comes close to the magician. പെട്ടെന്ന് ആ 9 ഇഞ്ചുള്ള ആ കുട്ടി പിശാച് ആയിരിക്കത്തില്ല അവിടെ നിൽക്കുന്നത്. അതൊരു കടുവ പോലെ ആയി തീർന്ന് ഈ മന്ത്രവാദിയുടെ നേരെ വരും. It's very scary. The magician told me I got very scared but I have to act not scared and you know just close my eyes and see you do what you like I know who you are. ഈ മന്ത്രവാദി പറഞ്ഞു അത് ഭയാനകമായിരുന്നു വാസ്തവത്തിൽ ഞാൻ ഭയന്നെങ്കിൽ തന്നെയും ഭയമില്ലാത്തതുപോലേക്ക് അഭിനയിച്ച് കണ്ണടച്ചിട്ട് പറഞ്ഞു നീ എന്ത് വേണേ ചെയ്തു നീ ആരാണെന്ന് എനിക്കറിയാമല്ലോ. Then after that the tiger disappears and the huge python slowly moving around his neck. Petana kaduva poyittu oru valiya perimbamba avada vanna തന്റെ കഴുത്തിന് ചുറ്റും ചുറ്റുന്നത് പോലെ. Again he will act as though it's very bold. See I'm not going to get scared. Actually he's very scared but he will say I'm not going to get very scared of you. I know who you are. You do say what I say. വാസ്തവത്തിൽ താൻ വളരെ ഭയന്നു പോയെങ്കിൽ തന്നെയും താൻ ഭയപ്പെടാത്തതുപോലെ അഭിനയിച്ച് നീ ആരാണെന്നൊക്കെ എനിക്കറിയാം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം നിന്നെ എനിക്ക് പേടിയില്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കും. So that demon will change forms one after the other to try to scare him. ഈ മനുഷ്യനെ ഭയപ്പെടുത്തേണ്ടതിന് പിശാച് ഒന്നിന് പുറകെ ഒന്നായിട്ട് തന്റെ രൂപം മാറ്റും. Finally അവസാനം when nothing works ഒന്നും പ്രയോജനപ്പെടാതെ വരുമ്പോൾ suddenly this demon will go 50 feet tall. ഈ പിശാച് ഏകദേശം 50 feet ഉയരത്തിലേക്ക് വളരും. Put out its tongue. അതിന്റെ നാക്ക് നീട്ടും. And tear its own chest. അതിന്റെ തന്നെ നെഞ്ച് അത് വലിച്ചു കീറും. And blood will come out. അവിടെ നിന്ന് രക്തം ഒഴുകും. And anyone seeing that will die immediately. അത് കാണുന്നവർ തന്നെ പേടിച്ച് മരിച്ചു പോകും. Even in that situation the magician has to think no this is only acting this is only a show it's not real and will act as though he's not scared and say no I don't care about all this. ആ സമയത്തും ഈ മന്ത്രവാദി തനിക്ക് ഭയമില്ലാത്തതുപോലെ അഭിനയിച്ചിട്ട് ഇതൊരു വെറും ഒരു കാഴ്ചയാണ് എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കും. Finally that 50 feet tall demon will come back to its original form 9 inches. അവസാനം ഈ 50 അടി ഉയരമുള്ള പിശാച് അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് 9 ഇഞ്ച് ഉയരത്തിലേക്ക് മടങ്ങി വരും. Okay what do you want? അതെ നിനക്ക് എന്ത് വേണം? Repeat what I say. ഞാൻ പറയുന്നത് വീണ്ടും പറയണം. Then he will say അപ്പോൾ താൻ അത് പറയും. Then the demon will repeat. അപ്പോൾ ആ പിശാച് അത് കൃത്യമായിട്ട് ഏറ്റു പറയും. Then he will come to the show and hand over the stick
to the demon will follow him. ആ താന ഉടനെ കരയിൽ കയറി ഈ വടി പിശാചിന് തിരിച്ചു കൊടുക്കും. ആ കുട്ടി പിശാച് തന്നെ അനുഗമിക്കുകയും ചെയ്യും. So many other stories, but what I learned from this verse. ആ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്തെന്നാൽ, we human beings are like that before God. നാം മനുഷ്യരും ദൈവം മുമ്പാകെ അപ്രകാരമാണ്. For God to catch us and you know tame us and make us and change us, we act like tigers and demons and pythons before we can actually surrender to God. നാം ദൈവത്തിന്റെ മുമ്പാകെ യഥാർത്ഥമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നാം ഒരു കടുവയെ പോലെയോ പെരുമ്പാവിനെ പോലെയോ ഒക്കെ ദൈവം മുമ്പാകെ അഭിനയിക്കുമ്പോൾ ദൈവം നമ്മളെ ഒതുക്കി അല്ലെങ്കിൽ നമ്മെ രൂപാന്തരപ്പെടുത്തി നാം ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. He brings us to a corner where we can't do anything anymore, we can't run away, we can't resist, and finally we ask God, okay, what do you want? നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത, നമുക്ക് ഒരു കാര്യവും പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു മൂലയിലേക്ക് നമ്മെ കൊണ്ടുവന്ന് ഒതുക്കി കഴിയുമ്പോൾ ശരി ഇനി നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയും. That's what this verse says. God brings opportunities into our lives where we can cleave to him, where we can run to him, ask him for our protection. അതാണ് ഈ വാക്യത്തിൽ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മുടെ സുരക്ഷിതത്വത്തിനായിട്ട് നാം ഓടി ചെല്ലേണ്ടതിന് വേണ്ടി ദൈവം പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു. So God has permitted that broken hearted situation because only a broken heart can actually and really cleave to God. ദൈവം ആ ഹൃദയം നുറുങ്ങുവാനുള്ള അവസ്ഥ നൽകിയത് അങ്ങനെയുള്ള ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവത്തോട് പറ്റിയിരിപ്പാൻ കഴിയുകയുള്ളൂ. I remember the testimony of a man. ഞാൻ ഒരു മനുഷ്യന്റെ സാക്ഷ്യം ഓർക്കുകയാണ്. His son met with an accident. ഒരിക്കൽ തന്റെ മകന് ഒരു അപകടം നേരിട്ടു. And he became unconscious and his bones were broken and he was admitted into the intensive care. തന്റെ അസ്ഥികളൊക്കെ തകർന്നു താന അബോധാവസ്ഥയിലായിട്ട് താന ICU ൽ അഡ്മിറ്റ് ആയി. He was a Christian. താൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. But he didn't know God and he didn't follow God. താൻ എന്നാൽ താൻ ദൈവത്തെ അറിയുകയോ ദൈവത്തെ അനുഗമിക്കുകയോ ചെയ്തിരുന്നില്ല. And he was a big rowdy. താൻ ഒരു വലിയ റൗഡി ആയിരുന്നു, ഒരു ഗുണ്ടയായിരുന്നു. One day he was surrounded by 30 people. ഒരു ദിവസം ഏകദേശം 30 പേര് തന്നെ ചുറ്റി വളഞ്ഞു. He didn't know God personally. തനിക്കന്ന് വ്യക്തിപരമായി ദൈവത്തെ അറിയില്ല. Because he was a Christian. എന്നാൽ താൻ ഒരു ക്രിസ്ത്യാനി ആയിരുന്നതുകൊണ്ട് he prayed, God help me, I don't know how I'm going to do it, but with they came with weapons, somehow he managed to escape all of them, but his knuckle bones and some bones in the face got broken. താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ സഹായിക്കണം, എങ്ങനെയാണ് ഞാൻ ഇവരെ നേരിടുന്നതെന്ന് അറിയത്തില്ല, ആയുധങ്ങളുമായിട്ടാണ് വന്നത്. പക്ഷേ എങ്ങനെയൊക്കെയോ താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയെങ്കിലും തനിക്ക് പരിക്കേൽക്കുകയും അസ്ഥികളൊക്കെ മുറിയുകയും ഒടിയുകയും ചെയ്തു. But now when his son was in a serious condition, എന്നാൽ തന്റെ മകൻ ഒരു ഗുരുതരാവസ്ഥയിലായപ്പോൾ, now his heart was broken, അപ്പോൾ തന്റെ ഹൃദയം തകർക്കപ്പെട്ടു. He cried out to God, താൻ ദൈവത്തോട് നിലവിളിച്ചു. And then God delivered his son, അപ്പോൾ ദൈവം തന്റെ മകനെ വിടുവിച്ചു. And then he said one thing, അപ്പോൾ താൻ ഒരു കാര്യം പറഞ്ഞു. Before his son recovered, തന്റെ മകൻ അത് സൗഖ്യമാകുന്നതിനു മുമ്പ്, in that broken hearted situation he realized who Jesus was. ആ ഹൃദയം നുറുങ്ങിയ അവസ്ഥയിൽ ആരാണ് യേശു എന്നുള്ളത് താൻ മനസ്സിലാക്കി. And when his son was in hospital, തന്റെ മകൻ ആശുപത്രിയിൽ ആയിരുന്നപ്പോൾ, he made the statement which I heard. ഞാൻ കേട്ടതായി ഈ പ്രസ്താവന താൻ പറഞ്ഞ സമയത്ത്, he said, I know now who Jesus is. ഇപ്പോൾ യേശു ആരാണെന്ന് എനിക്കറിയാം. So even if my son is not recovering and even if he dies, I will not leave Jesus. എന്റെ മകന് സൗഖ്യമായില്ല എങ്കിൽ തന്നെ അവൻ മരിച്ചു പോയാലും ഞാൻ യേശുവിനെ വിട്ടുപോകയില്ല. That is the meaning of cleaving to God. അതാണ് ദൈവത്തോട് പറ്റിയിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. See how he had an encounter with God and his broken heart was able to grip God in such a way that even if he didn't get the answer for his prayer, he knew who God was and said, I will continue to grip him. തന്റെ ഹൃദയം തകർക്കപ്പെട്ട അവസ്ഥയിൽ ദൈവവും താനുമായിട്ട് അപ്രകാരം ഒരു നേരിടുന്ന ഒരു അനുഭവം വന്നപ്പോൾ ഹൃദയം തകർക്കപ്പെട്ട് ദൈവം ആരാണെന്ന് മനസ്സിലാക്കി ദൈവത്തോട് പറ്റിയിരുന്നിട്ട് താൻ പറയുകയാണ്, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല എങ്കിൽ പോലും ഈ ദൈവത്തെ വിട്ടു പോകുകയില്ല. That's how God causes us to cleave to him. അങ്ങനെയാണ് ദൈവം നമ്മെ അവനോട് പറ്റി ഇരിക്കുമാറാക്കുന്നത്. But if we read the verse that we just read, നാം ഇപ്പോൾ വായിച്ച വാക്യം നാം വീണ്ടും വായിച്ചാൽ, God gave opportunities to the house of Israel to cleave to him, but they would not hear. ഇസ്രായേൽ ഗ്രഹത്തിന് ദൈവത്തോട് പറ്റി ഇരിക്കുവാൻ ദൈവം അവസരങ്ങൾ നൽകിയെങ്കിലും അവർ കേട്ടില്ല. So the word of God reaches
reaches out to people. God personally reaches out to people. There are people who listen and cleave to him. There are people who will not hear. ദൈവത്തിന്റെ വചനം മനുഷ്യരെ തൊടുമ്പോൾ, ദൈവം മനുഷ്യരോട് നേരിട്ട് ഇടപെടുമ്പോൾ, അനുസരിക്കുന്ന ഒരു കൂട്ടരുമുണ്ട്, അനുസരിക്കാതിരിക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. There was one man who was demon possessed who came to our church for healings a year ago. പിശാച് ബാധിതനായ ഒരു മനുഷ്യൻ ഒരു വർഷത്തിനു മുമ്പ് നമ്മുടെ സഭയിലേക്ക് സൗഖ്യം പ്രാപിക്കേണ്ടതിന് കടന്നു വന്നു. When we were praying, he started gritting his teeth and moving his body violently. ഞങ്ങൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ താൻ പല്ലുകടിക്കുകയും തന്റെ ശരീരമൊക്കെ ഉലയ്ക്കുവാനും ഒക്കെ തുടങ്ങി. And his wife was saying, this man goes to the graveyard and eats dead bodies. തന്റെ ഭാര്യ അപ്പോൾ പറയുകയാണ്, നീ മനുഷ്യൻ ശവക്കോട്ടെ പോയി ശവമാണ് തിന്നുന്നതെന്ന്. He eats ash of dead bodies. ശവത്തിന്റെ അതിന്റെ ശവം ദഹിപ്പിച്ചതിന്റെ ചാരം താൻ തിന്നുന്നു എന്ന്. And then he was healed. He recovered, became normal, spoke to us. താന് അതിനുശേഷം സൗഖ്യമായി സാധാരണ നിലയിൽ ഞങ്ങളോട് സംസാരിച്ചു. He came one more week. ഒരാഴ്ചയ്ക്ക് ശേഷം. And after that disappeared. അതിനുശേഷം താൻ അപ്രത്യക്ഷമായി. So some people cleave to him in problems. Some people come for deliverance, get the deliverance and disappear. ചിലർ അവരുടെ പ്രശ്നങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കുന്നു, അവർ ദൈവത്തിന്റെ അടുക്കൽ വരുന്നു, പ്രശ്ന പരിഹാരം പ്രാപിക്കുന്നു, അതിനുശേഷം അവർ അപ്രത്യക്ഷമാകുന്നു, അല്ലെ അവർ പോകുന്നു. Dear friend, പ്രിയ സ്നേഹിത, you may have come here because you have a problem in your life. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കാം. At the end of this meeting you come to know Jesus Christ as a personal friend and savior. ഈ കൂട്ടത്തിന്റെ അവസാനത്തിൽ നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ അനുഭവിച്ചറിയണം. All the expenses that we have made in making this meeting is worth it because one soul is more precious than the whole world, the Bible says. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ കൂട്ടം നടത്തേണ്ടതിന് ചെലവിടുന്നതായി എല്ലാ തുകയും അതുകൊണ്ട് അർത്ഥമുണ്ട്. കാരണം വേദപുസ്തകം പറയുന്നത് ഒരു ആത്മാവിന്റെ വില മുഴു ലോകത്തേക്കാൾ വലിയതാകുന്നു. Through this problem you are not only going to be delivered but you are going to know who God is, who made you, and you are going to know yourself personally. ഈ പ്രശ്നത്തിലൂടെ നിങ്ങൾ വിടുവിക്കപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ദൈവത്തെ അറിയുക കൂടി ചെയ്യും. One way in which God tried to draw man to cleave to him is by sending his own son to this world. മനുഷ്യനെ ദൈവത്തിലേക്ക് തിരികെ ആകർഷിച്ച് കൊണ്ടുവരേണ്ടതിന് ദൈവം ചെയ്തതായ ഒരു വഴി എന്നുള്ളത് തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂതലത്തിലേക്ക് അയക്കുക എന്നുള്ളതായിരുന്നു. The Bible says he came into unto his own. വേദപുസ്തകം പറയുന്നു അവൻ സ്വന്തമായതിലേക്ക് വന്നു. The world was made by him but the world did not know him. ലോകം അവനാൽ സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. I remember when I was about 5 years old. ഞാൻ ഏകദേശം 5 വയസ്സുണ്ടായിരുന്നപ്പോൾ അത് ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. I was standing near my car and my parents were in the meeting. ഞങ്ങളുടെ കാറിനടുത്ത് നിൽക്കുന്നു, എന്റെ മാതാപിതാക്കളുടെ മീറ്റിംഗിന് കൂട്ടത്തിന് ഇരിക്കുകയായിരുന്നു. And there were a group of boys were drumming on the car. ഒരു കൂട്ടം ആൺകുട്ടികൾ വന്ന് ആ കാറിൽ ഇങ്ങനെ ചെണ്ട കൊട്ടിക്കൊണ്ടിരുന്നു. And I was climbing on the car, you know, so that they might say, get down and I will say, it's my car. ഞാൻ ആ കാറിന്റെ മുകളിൽ വലിഞ്ഞു കയറുവാൻ ശ്രമിക്കുകയായിരുന്നു. കാരണം ഉടനെ അവര് പറയും, നീ താഴെ ഇറങ്ങാൻ പറയും, അപ്പൊ എനിക്ക് പറയാം ഇത് എന്റെ കാറാണെന്ന് പറയാം. So deliberately I was climbing up the car. അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് ഞാൻ കാറിന്റെ മുകളിൽ വലിഞ്ഞു കയറാൻ ശ്രമിക്കുകയായിരുന്നു. Just like I expected, they said, hey, get down. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവര് പറഞ്ഞു, ഡേ താഴെ ഇറങ്ങ. And I said, this is my car. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എന്റെ കാറാണ്. And they said, get down here. അപ്പൊ അവര് പറഞ്ഞു, താഴെ ഇറങ്ങ. And I got scared and I had to get down from my own car. ഞാന് പേടിച്ചു പോയിട്ട് എന്റെ കാറിൽ നിന്ന് തന്നെ എനിക്ക് താഴെ ഇറങ്ങേണ്ടി വന്നു. That's the treatment that Jesus got. അതാണ് യേശുവിനെ ലഭിച്ചതായ ശുശ്രൂഷ അനുഭവം. See, he came into his own world and people say, get out. യേശു അവന്റെ സ്വന്തം മനുഷ്യരെ സ്വന്തമായവരിലേക്ക് വന്നു, പക്ഷെ അവർ പറയുകയാണ്, പുറത്തു പോകും. I made you, I am your creator, I am your savior, I love you, get out. ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ്, പക്ഷെ അവർ പറയുകയാണ്, പുറത്തു പോകും. And that's how they crucified him. അങ്ങനെയാണ് അവർ അവനെ ക്രൂശിച്ചത്. He came and gave an opportunity for them to cleave to him. They got rid of him. അവൻ വന്ന് അവനിൽ പറ്റിച്ചേരുവാൻ അവർക്ക് ഒരു അവസരം നൽകിയെങ്കിലും അവർ അവനെ ഇല്ലാതെയാക്കി കളഞ്ഞു, അല്ലെ പുറത്താക്കി കളഞ്ഞു. But when you look at the vision of the cross, എന്നാൽ നിങ്ങൾ ആ ക്രൂസിന്റെ ദർശനത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ, there are some people who loved him and came close to him. അവനെ സ്നേഹിച്ച് അവനോട് അടുത്തു വന്ന ചിലരുണ്ടായിരുന്നു. There were people who rejected him, but there were a few people who accepted him and came close to him. അവനെ തള്ളിക്കളഞ്ഞവർ അനേകരുണ്ടായിരുന്നെങ്കിൽ തന്നെയും അവനെ സ്വീകരിച്ച് അവനോട് അടുക്ക വന്നവർ ചിലരുണ്ടായിരുന്നു. So God has given us an opportunity through his son by sending his son to die for our sakes, given
us a chance to draw close to him. അങ്ങനെ ദൈവം തന്റെ ഏകജാതനായ പുത്രൻ നമുക്ക് വേണ്ടി വന്ന് മരിക്കുവാൻ ഒരു ഇടയാക്കിയതിലൂടെ ദൈവത്തോട് പറ്റിച്ചേരുവാൻ ദൈവം നമുക്ക് ഒരു അവസരം ഒരുക്കിയിരിക്കുന്നു. There was a man called Paul in the Bible. വേദപുസ്തകത്തിൽ പൗലോസ് എന്ന പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. In the beginning he was an enemy of Christ and enemy of Christians. ആരംഭത്തിൽ താൻ ക്രിസ്തുവിന്റെയും ക്രിസ്ത്യാനികളുടെയും ശത്രുവായിരുന്നു. But one day Jesus met him. എന്നാൽ ഒരു ദിവസം യേശു തന്നെ സന്ദർശിച്ചു. Paul, how long are you going to kick at me? പൗലോസ്, നീ എത്രത്തോളം എന്നോട് എതിർത്തുകൊണ്ടിരിക്കും? You kick at me is like kicking thorns, it will hurt you. നീ എന്നോട് എതിർക്കുന്നത് മുള്ളിനോട് ഉതയ്ക്കുന്നത് പോലെയാണ്. When he had that encounter with God, നിങ്ങൾക്ക് ദൈവത്തോട് ഇപ്രകാരം നേരിടുന്ന ഒരു അനുഭവം വരുമ്പോൾ, when he had that encounter, തനിക്ക് അപ്രകാരം ഒരു അനുഭവം ഉണ്ടായപ്പോൾ, from that day onwards he clave to God. ആ ദിവസം മുതൽ അവൻ ദൈവത്തോട് പറ്റിയിരുന്നു. He said, I am following after, I am running after Jesus. താൻ പറയാണ്, ഞാൻ യേശുവിനെ അനുഗമിക്കുന്നു, യേശുവിന്റെ പിന്നാലെ ഓടുന്നു. Somehow I want to win him. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ നേടണം. And to have him I will count all things as dung and loss. അവനെ പ്രാപിക്കേണ്ടത് ലഭിക്കേണ്ടതിന് എനിക്കുള്ളതെല്ലാം ഞാൻ ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. Dear brother, dear sister. പ്രിയ സഹോദരാ സഹോദരി. Most of us sitting here are Christians. നാം ഇവിടെ ഇരിക്കുന്നവർ തമ്മിൽ അനേകരും ക്രിസ്ത്യാനികളാണ്. But the very important question is, how is our heart cleaving to Jesus? എന്നാൽ ഏറ്റവും പ്രാധാന്യമേറിയ ചോദ്യം ഇതാണ്, നമ്മളുടെ ഹൃദയം എപ്രകാരം ദൈവത്തോട് പറ്റിയിരിക്കുന്നു. I want to make an honest confession. ഞാൻ ഒരു യഥാർത്ഥമായ ഒരു ഏറ്റുപറച്ചിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. You know why I am preaching this sermon? നിങ്ങൾക്കറിയുമോ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നതെന്ന്? Because last night I realized that my heart is not cleaving to Jesus enough. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ മനസ്സിലാക്കി, എന്റെ ഹൃദയം വേണ്ടതുപോലെ യേശുവിനോട് പറ്റിയിരിക്കുന്നില്ല. So maybe this whole sermon is not for you, but it's for me. ഒരുപക്ഷേ ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ പ്രസംഗം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയായിരിക്കില്ല, എനിക്ക് വേണ്ടിയായിരിക്കും. Because I realize that my heart is not cleaving to Jesus like it should. എന്തുകൊണ്ടെന്നാൽ എന്റെ ഹൃദയം യേശുവിനോട് പറ്റിയിരിക്കേണ്ടതുപോലെ പറ്റിയിരിക്കുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. I want a heart that cleaves to Jesus. So first of all I'm preaching to myself. എന്നാൽ യേശുവിനോട് പറ്റിയിരിക്കുന്ന ഒരു ഹൃദയം എനിക്ക് വേണ്ടതുകൊണ്ട് ഞാൻ ആദ്യം എന്നോട് തന്നെ പ്രസംഗിക്കുന്നു. I can say stotram 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 but my heart is not saying it. എനിക്ക് ആ സ്തോത്രം സ്തോത്രം എന്ന് നാവുകൊണ്ട് പറയുകയും എന്റെ ഹൃദയം പറയാതിരിക്കുകയും ചെയ്യാം. I can speak in tongues but I know my heart is not cleaving to Jesus like an iron sticks to a magnet. എനിക്ക് അന്യഭാഷ സംസാരിക്കുവാൻ കഴിയും, പക്ഷേ ഒരു ഒരു കാന്തം ഒരു ഇരുമ്പ് വടിയോട് പറ്റിയിരിക്കുന്നത് പോലെ എന്റെ ഹൃദയം ദൈവത്തോട് പറ്റിയിരിക്കാത്ത അനുഭവത്തിലായിരിക്കാം അത് ഞാൻ ചെയ്യുന്നത്. Where is that heart that was once upon a time attracted to Jesus? ഒരിക്കൽ യേശുവിനോട് ആകർഷിക്കപ്പെട്ടിരുന്ന ആ ഹൃദയം ഇന്ന് എവിടെ പോയി? Where is that heart that was cleaving to Jesus in affection with all my heart, mind, soul and strength? ആ മുഴു ശക്തിയോടും ബലത്തോടും ആത്മാവോടും കൂടെ യേശുവിനോട് പറ്റിയിരുന്ന ഹൃദയം എവിടെ പോയി? That's the first commandment. That's the first thing God expects from any human being, especially Christians. Thou shalt love the Lord thy God with all thy heart, soul, mind and strength. അതാണ് ഒന്നാമത്തെ കൽപ്പന. അതാണ് ദൈവം ഏതൊരു മനുഷ്യരിൽ നിന്നും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നീ നിന്റെ മുഴു ഹൃദയത്തോടെ, മുഴു ശക്തിയോടെ, മുഴു ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കണം. If we say we are born again, നാം വീണ്ടും ജനിച്ചു എന്ന് നാം പറയുന്നുവെങ്കിൽ, if we say we have eternal life, നമുക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നാം പറയുന്നുവെങ്കിൽ, what is that? എന്താണത്? Eternal life is the strength to cleave to Jesus. നിത്യജീവൻ എന്ന് പറയുന്നത് യേശുവിനോട് പറ്റിയിരിക്കുവാനുള്ള ബലമാണ്. If that ability to cleave to Jesus, like Saint Paul was crazy and mad after Jesus, യേശുവിനോട് പറ്റിയിരിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ യേശുവിന് പിന്നാലെ ഒരു ഭ്രാന്തനെ പോലെ പറ്റിയിരിക്കുവാൻ ശ്രമിച്ചതുപോലെയുള്ളതായ അനുഭവം. If that ability is gone, ആ കഴിവ് നഷ്ടപ്പെട്ടുവെങ്കിൽ, and we have become traditional in our worship and in our following Jesus, നാം നമ്മുടെ ആരാധനയിലും നാം ദൈവത്തെ അനുഗമിക്കുന്നവരും വെറും പാരമ്പര്യം മാത്രമുള്ള, it means death has begun in our life. അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ മരണം ആരംഭിച്ചിരിക്കുന്നു. I don't want that to happen. അത് സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. We are living in the last days. നാം അവസാന നാളുകളിൽ ജീവിക്കുന്നവരാണ്. The thing is, if we don't cleave to Jesus in these days, നാം ഈ ദിവസങ്ങളിൽ യേശുവിനോട് ചേർന്നിരിക്കുന്ന പറ്റിയിരിക്കുന്നില്ലെങ്കിൽ, there are deceptions that are very ready to swallow us. നമ്മെ വിഴുങ്ങുവാൻ കാത്തിരിക്കുന്ന വഞ്ചനകളുണ്ട്. So dear brother, don't think to yourself saying, I don't want this deep rooted Christianity.
I'll just be a church goer. I'll just go and worship Jesus. That's enough for me. ആഴമേ ആഴത്തിൽ വേരോടിയതായി ക്രിസ്ത്യാനിത്വം ഒന്നും എനിക്ക് വേണ്ട. വെറുതെ സഭയിൽ പോയി ആരാധനയിലൊക്കെ പങ്കെടുത്തു വരുന്ന ഒരു സാധാരണ ക്രിസ്ത്യാനി ആയാൽ മതി എന്ന് നിങ്ങൾ പറയരുതേ. If you are satisfied with a superficial following of Jesus and don't cleave to him, അങ്ങനെ നിങ്ങൾ ആ കപടഭക്തിക്കാരെ പോലെ അല്ലെങ്കിൽ വെറുതെ യേശുവിനെ പിൻപറ്റുന്നവരെ പോലെ ആകുന്നു അത്രത്തോളം ആയിരിക്കുന്നുള്ളൂ എങ്കിൽ superficial means just face level. ഒരു പക്ഷേ അത് ബാഹ്യമായി പുറമേ മാത്രം യേശുവിനെ അനുഗമിക്കുന്നവരാണ് ആകുന്നുവെങ്കിൽ little bit I'll follow, that's enough. Too deep means too many problems. I don't want all that. കുറച്ചൊക്കെ ഞാൻ അനുഗമിക്കാം, പക്ഷേ ആഴത്തിൽ പോയെന്നാൽ ഒത്തിരി അടുത്താൽ വലിയ പ്രശ്നമാണ്, അതെനിക്ക് വേണ്ട. It's true, if you go too deep you'll face too many problems. നിങ്ങൾ കൂടുതൽ ആഴത്തിൽ പോയാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സത്യം തന്നെ. But know the other side, if you don't follow Jesus too deep you'll face even worse problems. എന്നാൽ നിങ്ങൾ അതിന്റെ മറുഭാഗം കൂടി മനസ്സിലാക്കണം. യേശുവിനെ നിങ്ങൾ ആഴമായിട്ട് അനുഗമിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ നേരിടും. So many deceptions waiting in this world to swallow you. So if you don't cleave to Jesus, then those deceptions will easily get hold of you. ഈ ലോകത്തിൽ നിങ്ങളെ വിഴുങ്ങി കളയേണ്ടതിന് പല ചതിവുകളും വഞ്ചനകളും കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ യേശുവിനോട് പറ്റിയിരിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള എല്ലാ ചതിവുകളും നിങ്ങളെ വളരെ എളുപ്പത്തിൽ നിങ്ങളെ വിഴുങ്ങി കളയും. I know my I want to tell you the sad story of my own grandparents. എന്റെ വല്യപ്പന്മാരുടെ അല്ല മാതാ വല്യച്ഛന്റെ വല്യമ്മയുടെ കഥ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. Servants of God from this church used to visit them frequently. ഈ സഭയിൽ നിന്നുള്ള കർത്തൃ ശുശ്രൂഷകർ അവരെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ചിരുന്നു. But when it came to making a decision to follow Christ deep by following the truths of this church, ഈ സഭയുടെ സത്യങ്ങൾ അനുസരിച്ചുകൊണ്ട് യേശുവിനെ ആഴമായി അനുഗമിക്കുവാനുള്ള തീരുമാനം എടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ, there was an argument between my grandparents. എന്റെ വല്യ മാതാപിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ വല്യപ്പനും വല്യമ്മയും തമ്മിൽ ഒരു വാദപ്രതിവാദം ഉണ്ടായി. And finally they decided, okay, we won't call out these Pentecostals again. അവസാനം അവരൊരു തീരുമാനം എടുത്തു, ഇനി ഞങ്ങൾ ഒരിക്കലും ഈ പെന്തക്കോസ്തുകാരെ വിളിച്ചു വരുത്തത്തില്ല. So the next time the servant of one pastor went there. അതിനുശേഷം ഒരിക്കലും ഒരു പാസ്റ്റർ അവിടെ വന്നപ്പോൾ, they said, please don't come here again. അവർ പറഞ്ഞു, ദയവ് ചെയ്ത് ഇനി ഇവിടെ വരരുത്. Then the pastor prayed at the gate of the house. അപ്പോൾ പാസ്റ്റർ ആ വീടിന്റെ ഗേറ്റിന്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, Lord, if they reject this salvation, at least let their children be saved. താൻ പറഞ്ഞു, കർത്താവേ, അവർ രക്ഷ നിരസിക്കുന്നുവെങ്കിൽ തന്നെയും അവരുടെ കുഞ്ഞുങ്ങളെങ്കിലും രക്ഷ പ്രാപിക്കട്ടെ. And he went away. താൻ മടങ്ങിപ്പോയി. God heard that prayer. ദൈവം ആ പ്രാർത്ഥന കേട്ടു. And God, who works exceeding abundantly above all that we ask or think, saved the children and the children's children also, and that's why I'm here today. നാം ആഗ്രഹിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അപ്പുറമായി പ്രവർത്തിക്കുന്നതായ ദൈവം അന്ന് ആ പ്രാർത്ഥന കേട്ട് അവരുടെ മക്കളെയും അവരുടെ മക്കളുടെ മക്കളെയും രക്ഷിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. But what happened to them? എന്നാൽ അവർക്ക് എന്ത് പറ്റി? They went after another group. അവർ മറ്റൊരു കൂട്ടത്തിന്റെ പുറകെ പോയി. They claimed to be Christians. അവർ ക്രിസ്ത്യാനികൾ എന്നാണ് തങ്ങളെ തന്നെ വിളിച്ചിരുന്നത്. They had a prophetess amongst them. അവരുടെ ഇടയിൽ ഒരു പ്രവാചകി ഉണ്ടായിരുന്നു. She will tell things, she will predict things very accurately. It will be as she says. താൻ കാര്യങ്ങൾ കൃത്യമായി പ്രവചിക്കും, അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും. And people started following. All rich people would follow them. വലിയ ധനികന്മാരൊക്കെ തന്നെ അനുഗമിക്കുവാൻ തുടങ്ങി. Finally they started worshiping the woman. They made pictures of her and worshiped her. അവസാനം അവർ സ്ത്രീയെ ആരാധിക്കുവാൻ തുടങ്ങി, അവളുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുവാൻ തുടങ്ങി. And along with saying praise Jesus, they would mention this woman's name and say praise that woman's name. അവരെ യേശുവിനെ സ്തോത്രം പറയുന്നതിനോടൊപ്പം തന്നെ ഈ സ്ത്രീയുടെയും പേര് പറഞ്ഞ് തനിക്കും സ്തോത്രം പറയുവാൻ തുടങ്ങി. And that woman was alive. ആ സ്ത്രീ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ, one day one relative who did not belong to this group went into her house to have a look at this woman, and that woman was sitting in a room inside with all her hair loose and swaying. ഒരു ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ബന്ധു ഈ സ്ത്രീയെ ഒന്ന് കാണേണ്ടതിന്, ഈ കൂട്ടത്തെ ഒന്ന് അറിയേണ്ടതിന് ഈ സ്ത്രീ ഇരിക്കുന്ന ഭവനത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ ഒരു മുറിയിൽ ഇരുന്നിട്ട് തലമുടി അഴിച്ചിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. If we don't cleave to Jesus and his truth, നാം യേശുവിനോട് പറ്റിയിരിക്കുന്നില്ല എങ്കിൽ deceptions are waiting for us. വഞ്ചനകൾ ചതിവുകൾ നമുക്കായി കാത്തിരിക്കുന്നു. We turn to 2 Thessalonians. നാം 2 തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം. And read chapter 2. രണ്ടാം അധ്യായം. The Bible says that a strong delusion is waiting to devour those who reject the truth. സത്യത്തെ തള്ളിക്കളയുന്നവരെ വിഴുങ്ങി കളയേണ്ടതിന് 10 and 11 verses 10 and 11 2 Thessalonians 2:10-11.
അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഹോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. And with all deceivableness of unrighteousness in them that perish because they receive not the love of the truth that they might be saved, and for this cause God shall send them strong delusion that they should believe a lie. Praise the Lord. ദൈവത്തിന് സ്തോത്രം. So if we don't have that heart that clings to Jesus, യേശുവിനോട് പറ്റിയിരിക്കുന്ന ആ ഒരു ഹൃദയം നമുക്കില്ലെങ്കിൽ, just think of a man who's clinging to a rope between two mountains and there's a valley underneath him. രണ്ട് പർവ്വതങ്ങൾക്ക് മധ്യേ കെട്ടിയിരിക്കുന്ന ഒരു ഒരു കയറിൽ തൂങ്ങി കിടക്കുന്ന ഒരു മനുഷ്യനെ ചിന്തിക്കുക. തന്റെ താഴെ അല്ല തന്റെ കാൽ കീഴിൽ വളരെ താഴെയായിട്ട് ഒരു താഴ്വര കിടക്കുന്നു. If he lets go, he's going to die. താൻ അത് വിടുന്നുവെങ്കിൽ താൻ മരിക്കുകയാണ്. So imagine that grip with which he should grip that rope. അങ്ങനെയെങ്കിൽ താൻ ആ കയറ് മുറുകെ പിടിക്കേണ്ടുന്ന ആ പിടുത്തത്തിന്റെ ആ ശക്തി നിങ്ങൾ ഒന്ന് ഓർത്തുകൊള്ളുക. അങ്ങനെ തന്നെയാണ് നാം യേശുവിനോട് പറ്റിയിരിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിന് ആ പിടുത്തം നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ ഈ ദിവസങ്ങൾ അത് ഏറ്റവും അപകടകരമായി തീരുവാൻ പോകുന്നു. ബിക്കോസ് ദേർ ഈസ് സോ മച്ച് ഓഫ് ഡിസെപ്ഷൻ ഓൾ അറൗണ്ട് ആൻഡ് എവരിവൺ thousands and thousands are going after it. ആ ചുറ്റുപാടും അനേക വഞ്ചനകൾ കാത്തിരിക്കുന്നു. അനേകർ ആയിരക്കണക്കിന് പേർ അതിന്റെ പിന്നാലെ പോകുന്നു. In Tamil they say emmadam samadam, that means all religions are the same. ആ തമിഴിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, എല്ലാ മതവും ഒരുപോലെയാണ് എന്ന്. It is true, you know. അത് ശരിയാണ്. Except for one. ഒരു ഒന്നിന്റെ കാര്യത്തിൽ മാത്രമേ അത് തെറ്റുള്ളൂ. Except for the truth, all religions are the same. ഈ സത്യമാർഗം ഒഴിച്ച് ബാക്കി എല്ലാ മതവും ഒരുപോലെയാണ്. So all ultimately going to go to the same God, to the same place. അവസാനം എല്ലാം ഒരു ദൈവത്തിലേക്കും ഒരു സ്ഥലത്തേക്കും തന്നെയാണ് പോകാൻ പോകുന്നത്. Don't cleave to the truth. നിങ്ങൾ സത്യത്തോട് പറ്റിയിരിക്കുന്നില്ലെങ്കിൽ, don't cleave to Jesus. നിങ്ങൾ യേശുവിനോട് പറ്റിയിരിക്കുന്നില്ലെങ്കിൽ, Jesus did not say I'm one of the ways you can follow me also. He said I am the way, there is no alternative. The Bible does not say you can go after any religion. The Bible, Jesus said I am the way, the truth and the life. യേശു പറഞ്ഞത് ഞാൻ പല വഴികൾ ാണ് നിങ്ങൾ എന്നെ കൂടി പിൻപറ്റുക എന്നല്ല പറഞ്ഞത്. വഴിയും സത്യവും ഞാനാകുന്നു, നിങ്ങൾ എന്നെ അനുഗമിക്കണം എന്നാണ് യേശു പറഞ്ഞത്. Without Jesus there is no heaven. യേശുവിനെ കൂടാതെ സ്വർഗ്ഗമില്ല. Without Jesus there is no happiness. യേശുവിനെ കൂടാതെ സന്തോഷമില്ല. One Christian philosopher said like this. ഒരു ക്രിസ്തീയ ചിന്തകൻ ഇപ്രകാരം പറഞ്ഞു. God cannot give man, give you a happiness apart from himself. ദൈവത്തിന് അവനെ കൂടാതെ അവനല്ലാതെ ഒരു സന്തോഷം നിങ്ങൾക്ക് നൽകുവാൻ കഴിയുകയില്ല. Because such happiness does not exist. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഒരു സന്തോഷം ഇല്ല. I repeat what he said. ഞാൻ താൻ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുകയാണ്. The only happiness that God can provide for you is to give himself to you. നിങ്ങൾക്ക് നൽകുവാൻ ദൈവത്തിന് കഴിയുന്ന ഏക സന്തോഷം എന്നുള്ളത് അവനെ തന്നെ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. Because outside of himself there is no happiness. എന്തുകൊണ്ടെന്നാൽ അവനെ കൂടാതെ അല്ലെങ്കിൽ അവന്റെ പുറത്ത് മറ്റൊരു സന്തോഷവുമില്ല. Then you may ask a question. അപ്പോൾ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചേക്കാം. Well, there are so many people outside who watch movies, who dress well, who are good looking, and they go here and go there and money. You think they are not happy? അപ്പുറമേ പല മനുഷ്യരുണ്ടല്ലോ, അവർ നന്നായിട്ട് വസ്ത്രം ധരിക്കുന്നു, സിനിമ കാണുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, പണമുണ്ടാക്കുന്നു, അവർക്കൊന്നും സന്തോഷമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? They look happy. അവർ സന്തോഷമുള്ളതുപോലെ കാണപ്പെടുന്നു. They say they are happy. അവർക്ക് സന്തോഷമുണ്ട് എന്നവർ പറയുന്നു. That's not happiness. എന്നാൽ അതല്ല സന്തോഷം. You take rat poison. നിങ്ങൾ എലിവിഷം എടുത്തു നോക്കുക. It has only 2% is sweet. Sorry, it is only 2% poison. അതില് 2% മാത്രമേ വിഷമുള്ളൂ. It's 98% sweet. അതിൽ 98% മധുരമാണ്. Because it is 98% sweet and 2% poison, do they sell it in the sweet shop? അതിന്റെ 98% മധുരവും 2% വിഷവും ആയതുകൊണ്ട് മധുരം കൊടുക്കുന്ന കടയിലാണോ അത് വിൽക്കുന്നത്? You'll go and buy from a sweet shop, please give me 2 kilos rat poison. ഏതെങ്കിലും മധുരം കൊടുക്കുന്ന കടയിൽ ചെന്നിട്ട് എനിക്ക് 2 kilo എലിവിഷം തരണം എന്ന് പറഞ്ഞു മേടിക്കാൻ പറ്റുമോ? It's 98% sweet and 2% poison. Why don't they call it rat sweet? Why do they call it rat poison? ഇന്ന് അതിന്റെ 98% മധുരവും 2% വിഷവുമാണ്. എന്തുകൊണ്ടാണ് എലി മധുരം എന്ന് പറയാതെ എലി വിഷം എന്ന് അവർ അതിനെ വിളിക്കുന്നത്? Because the 2% is kept there to kill the rat, the 98% is kept there to call the rat. എന്തുകൊണ്ടെന്നാൽ ആ 2% അവിടെ വെച്ചിരിക്കുന്ന എലിയെ കൊല്ലുവാനും 98% വെച്ചിരിക്കുന്ന എലിയെ ആകർഷിക്കുവാനുമാണ്. The same way the so
so-called happiness that all these people speak about is not happiness, it's sweet poison. അതുപോലെ തന്നെ ഈ മനുഷ്യരൊക്കെയും പറയുന്ന ആ സന്തോഷം എന്നുള്ളത് അത് യഥാർത്ഥ സന്തോഷമല്ല, മധുരം നിറഞ്ഞ വിഷമാണ്. It is happiness that will ultimately turn around and recoil and kill the soul. ആ സന്തോഷം അവസാനം അവർക്ക് നേരെ തിരിഞ്ഞ് അവരുടെ ആത്മാവിനെ കൊല്ലുവാൻ ഇടയായി തീരും. The only true happiness and lasting happiness is in Jesus Christ. യഥാർത്ഥ നിലനിൽക്കുന്ന സന്തോഷം എന്നുള്ളത് യേശുക്രിസ്തുവിലുള്ള സന്തോഷം മാത്രമാണ്. If our heart does not know how to have that relationship with Jesus Christ, it's in a dangerous situation. യേശുവിനോടുള്ള ബന്ധത്തെ എപ്രകാരം സൂക്ഷിക്കണമെന്ന് നമ്മുടെ ഹൃദയത്തിന് അറിയുന്നില്ലെങ്കിൽ അത് വളരെ അപകട നിറഞ്ഞ ഒരു അവസ്ഥയിലാണ്. Realizing the state of my own soul. എന്റെ തന്നെ ആത്മാവിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയിട്ട് one backward thing that we realize in our church. നമ്മുടെ സഭയിലുള്ള ഒരു ഒരു അത് പുറകോട്ടടിക്കുന്ന അല്ലെങ്കിൽ ഒരു 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 തെറ്റായ കാര്യം എന്നുള്ളത് when people come to salvation. രക്ഷയിലേക്ക് മനുഷ്യർ കടന്നു വരുമ്പോൾ they get healed. അവർക്ക് സൗഖ്യം ലഭിക്കുന്നു. Or they get some deliverance. അവർക്ക് ചില വിടുതലൊക്കെ ലഭിക്കുന്നു. It's true that God is doing it. ദൈവം അത് ചെയ്യുന്നു എന്നുള്ളത് സത്യം തന്നെ. But where is that salvation, that healthy salvation experience that should come out of an encounter with God or Jesus at Calvary? എന്നാൽ ആ രക്ഷയുടെ അനുഭവം അത് യേശുവിനെ കണ്ട് കാൽവരിയിൽ വെച്ച് കാൽവരിയിൽ നിന്ന് ലഭിക്കുന്ന ആ രക്ഷയുടെ അനുഭവം എവിടെയാണ്? That is missing. അത് നഷ്ടപ്പെട്ടു പോയി. That's why because of some gratitude when they are delivered they come to Jesus, but that true experience where they repent and their heart is broken and they meet God at Calvary, that's missing. അവർക്ക് ലഭിച്ച സൗഖ്യം കൊണ്ട് വിടുതൽ കൊണ്ടുള്ള നന്ദി ഉള്ളവരായിട്ട് അവർ ദൈവത്തിങ്കിലേക്ക് വരുന്നു എന്നുള്ളത് സത്യം തന്നെ. എങ്കിൽ തന്നെയും എന്നാൽ യഥാർത്ഥ ഒരു അനുതാപം ഉണ്ടായി, ഹൃദയം തകർന്ന് ദൈവത്തിങ്കിലേക്ക് വരുന്ന അനുഭവമുണ്ടോ? After that some because of that it's not a wholesome salvation. After that some struggles with sin come and they're not able to come out of it. Adu oru poornamaya raksha allathathukondu adinu shesham chila paapangalokke varunu avarku adil ninnu porathu varuvan kazhiyunnilla. That's why the true joy of salvation is not there. Adu kondana rakshayude yatharth santosham avade labhikkathathu. One symptom of this true evangelistic spirit of this encounter with the personal encounter with Jesus. ഈ യഥാർത്ഥ സുവിശേഷ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ യേശുവിനോട് നേരിടുന്ന ആ അനുഭവത്തിന്റെ യഥാർത്ഥ ഒരു ലക്ഷണം എന്നുള്ളത് a fountain begins within us which flows out to tell others about Jesus. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു നീരുറവ പൊട്ടി പുറപ്പെട്ടിട്ട് അത് യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് നമ്മെ കൊണ്ട് പറയിക്കുന്നു. Let's turn to John's Gospel chapter 4. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. And read verse 14. 14-ാം വാക്യം വായിക്കാം. Here is a sinner woman. ഇവിടെ പാപിയായ ഒരു സ്ത്രീയെ കാണുന്നു. She lived with 5 men one after the other. താൻ ഒന്നിനു ശേഷം ഒന്നായി 5 പുരുഷന്മാരോട് കൂടെ ജീവിച്ചു. And now she is living with a 6th person. ഇപ്പോൾ താൻ 6-ാമത്തെ മനുഷ്യന്റെ കൂടെ ജീവിക്കുകയാണ്. And now Jesus is speaking to her. യേശു ആ വ്യക്തിയോട് സംസാരിക്കുന്നു. See what Jesus tells her. യേശു അവളോട് എന്താണ് പറയുന്നത്? Verse 14. ആ 14-ാം വാക്യം വായിക്കാം. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. But whosoever drinketh of the water that I shall give him shall never thirst, but the water that I shall give him shall be in him a well of water springing up into everlasting life. What is Jesus saying? യേശു എന്താണ് പറയുന്നത്? Woman, I'm going to give you a water that you have not known up till now. സ്ത്രീയെ, ഇന്നു വരെ നിനക്ക് അറിവില്ലാത്തതായ ഒരു വെള്ളം ഞാൻ നിനക്ക് തരുവാൻ പോകുന്നു. When I give you this water, ഞാൻ ഈ വെള്ളം നിനക്ക് തരുമ്പോൾ, when you drink this water, ഈ വെള്ളം നീ കുടിക്കുമ്പോൾ, it will turn into a spring of water within you. അത് നിന്റെ ജീവിതത്തിൽ നിന്നിലെ അത് ഒരു നീരുറവയായിട്ട് മാറ്റപ്പെടും. And you will become a fountain, you will give others this water that I am giving you. നീ ഒരു നീരുറവയായി തീർന്നിട്ട് ഞാൻ നൽകുന്ന വെള്ളം നീ മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു നീരുറവയായിട്ട് നീ മാറും. That's called the spirit of evangelism. അതാണ് സുവിശേഷ പ്രവർത്തനത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. And when this woman drank this water, ഈ സ്ത്രീ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ, she came to draw water from that well. She left the bucket there. She ran back to her city and she told the whole city with the spirit of evangelism, the well springing within her, come, I've seen a man who told all that is in my life. ivula vellam koruvan vannadana ennal ee vellam kudichu kaniyappol ivula adu avade vechittu aval pattanathilekku odi chennittu avadulla sagala manushyare vilichu kootiittu parayana variga njan cheyathokkeyum ennodu parayna oru paranja oru manushyane njan kaanichu tharam. See how that
water that Jesus gave her became a spring within her. She couldn't control herself. She went and spread the gospel. നോക്കുക, യേശു അവൾക്ക് നൽകിയ വെള്ളം എപ്രകാരം അവളുടെ ഉള്ളിൽ ഒരു നീരുറവായി തീർന്നു. അവൾക്ക് അവളെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയാതെ അവൾ ചെന്ന് മറ്റുള്ളവരോട് ഇത് പങ്കുവെക്കുകയാണ്. If we are truly saved, നാം യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, If Jesus is truly our personal friend, യേശു നമ്മുടെ വ്യക്തിപരമായി നമ്മുടെ സ്നേഹിതനാകുന്നുവെങ്കിൽ, If we have truly drunk that water of eternal life, ആ നിത്യജീവന്റെ വെള്ളം നമ്മൾ കുടിച്ചിരിക്കുന്നുവെങ്കിൽ, That water would have turned into a spring of eternal life within us. ആ വെള്ളം നമ്മുടെ ജീവിതത്തിൽ നിത്യജീവന്റെ ഒരു നീരുറവായി മാറ്റപ്പെട്ടിരിക്കും. And we'll be telling everyone, come to Jesus. നാം എല്ലാവരോടും യേശുവിങ്കലേക്ക് വരിക എന്ന് വിളിക്കുന്നവരായിരിക്കും. When is the last time that we shared the gospel with others? മറ്റുള്ളവരോട് നാം അവസാനമായി സുവിശേഷം പറഞ്ഞത് എന്നാണ്? Have we run out of water? നമുക്ക് വെള്ളം പറ്റിപ്പോയോ? Where is that spring today? ആ നീരുറവ് എവിടെ? Where is that real salvation experience? ആ രക്ഷയുടെ യഥാർത്ഥ അനുഭവം എവിടെ? At the foundation something has gone wrong. അടിസ്ഥാനത്തിൽ തന്നെ എന്തോ ഒന്ന് തെറ്റിപ്പോയിരിക്കുന്നല്ലോ. One request to the servants of God. ആ One request to the servants of God. കർത്തശുശ്രൂഷകരോട് ഒരു അപേക്ഷയുണ്ട്. For the past few years in our Easter week fasting prayer, this is what we have been praying for in our church. കഴിഞ്ഞ ചില വർഷങ്ങളായി ആ ഈസ്റ്റർ വീക്കിൽ ആ ആഴ്ചയിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം ഇതാണ്. In our many points, let's add this one point also. നമ്മ അതിനോടുകൂടിയുള്ള പല പോയിന്റുകളോട് കൂടി ഈ ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം. God should work at our foundation in our churches. ദൈവം നമ്മുടെ സഭകളിൽ അടിസ്ഥാനങ്ങളിൽ ഈ നാളുകളിൽ ക്രിയ ചെയ്യണം. That love of Calvary should bubble once again in the church. ആ കാൽവരി സ്നേഹം ഒരിക്കൽ കൂടി സഭയിൽ പൊങ്ങി വരണം. When we take communion, the Bible said, "Ye do show the Lord's death till he comes." നാമ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വചനം പറയുന്നത് അവന്റെ മരണത്തെ അവൻ വരുവോളം പ്രസ്താവിക്കുന്നു എന്നാണ്. That means that vision of Calvary, the experience of Calvary, the love of Calvary, we should carry throughout till the coming of the Lord. അതിന്റെ അർത്ഥം കാൽവരിയുടെ ദർശനം, കാൽവരിയുടെ സ്നേഹം, അത് നാം കർത്താവിന്റെ വരവ് വരെയും നാം അതിനെ പിന്തുടർന്നു കൊണ്ടിരിക്കണം, അല്ലെ? അതിനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളണം. It's not just preaching Calvary and thinking Calvary and meditating Calvary. That experience of Calvary, the joy of Calvary, the sorrow of Calvary should grip our spirits and souls and our beings. അത് കാൽവരിയെ കുറിച്ച് പ്രസംഗിക്കുന്നു, അതിനെ കുറിച്ച് ചിന്തിക്കുന്നു, അതിനെ കുറിച്ച് ദർശനം കാണുന്നത് മാത്രമല്ല, ആ കാൽവരിയുടെ അനുഭവം, ആ കാൽവരിയുടെ ദുഃഖത്തിന്റെ അനുഭവം, അത് നമ്മുടെ ജീവിതത്തിൽ അത് നാം പിന്തുടർന്നു കൊണ്ടിരിക്കണം. Only then will our traditional Christianity turn into a living Christianity. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ പാരമ്പര്യ ക്രിസ്ത്യാനിത്വം ജീവിക്കുന്ന ക്രിസ്ത്യാനിത്വമായി തീരുകയുള്ളൂ. Only then will our hearts begin to cleave to our Savior Jesus once again. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയം ഒരിക്കൽ കൂടി നമ്മുടെ രക്ഷിതാവായ യേശുവിനോട് പറ്റിയിരിക്കുകയുള്ളൂ. Shall we close our eyes? നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. I made a confession this evening. ഞാൻ ഇന്ന് സന്ധ്യാസമയം ഒരു ഏറ്റുപറച്ചിൽ നടത്തി. How many will say with me, yes, I also need that heart that cleaves to Jesus. എന്നോട് ചേർന്ന് യേശുവിനോട് പറ്റിയിരിക്കുന്ന ഒരു ഹൃദയം എനിക്കും ആവശ്യമുണ്ട് എന്ന് നിങ്ങളിൽ എത്ര പേർ ഏറ്റു പറയും? How many will honestly say, yes, there is a lot of traditional Christianity within me? നിങ്ങളിൽ എത്ര പേർ യഥാർത്ഥമായിട്ട് സമ്മതിക്കും, എന്റെ ഉള്ളിലും പല പാരമ്പര്യ ക്രിസ്ത്യാനിത്വങ്ങൾ ഉണ്ട്? As a sign of our confession, let us put up our right hand. നമ്മുടെ ഏറ്റുപറച്ചിലിന്റെ അടയാളമായി നമ്മുടെ വലങ്കര നമുക്ക് ഉയർത്താം. I need that heart that really grips and cleaves to Jesus. യേശുവിനോട് യഥാർത്ഥമായി പറ്റിച്ചേർന്ന് ഒട്ടിയിരിക്കുന്ന ഒരു ഹൃദയം എനിക്ക് വേണം. Jesus has given me many opportunities, like the girdle cleaves to the loins of a man to cleave to him. ഒരു മനുഷ്യന്റെ അരയോട് അരക്കച്ച പറ്റിയിരിക്കുന്നതുപോലെ എന്റെ ഹൃദയത്തിന് യേശുവിനോട് പറ്റിയിരിക്കുവാൻ പല അവസരങ്ങൾ ദൈവം തന്നു. My deceitful and desperately wicked heart has refused to listen so many times. എന്നാൽ ഏറ്റവും കപടവും വിഷമവും നിറഞ്ഞ എന്റെ ഹൃദയം അതിനെ പല പ്രാവശ്യം തള്ളിക്കളഞ്ഞു. But I want that heart that cleaves to Jesus once again. എന്നാൽ ഒരിക്കൽ കൂടി യേശുവിനോട് പറ്റിയിരിക്കുന്ന ഒരു ഹൃദയം എനിക്ക് ആവശ്യമുണ്ട്. I want that heart that loves Jesus with all its strength and mind and heart and soul. മുഴു ശക്തിയോടെ, ബലത്തോടെ, മുഴു ആത്മാവോടെ യേശുവിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് ആവശ്യമുണ്ട്. Like the heart panteth after the water brook, so my heart pants after thee, O God. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നതുപോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. In a dry and thirsty land where there is no water, my heart is thirsty for thee, O Lord. വരണ്ടതും നീരൊഴുക്കില്ലാത്തതുമായ ഒരു ദേശത്ത് എന്റെ
എന്റെ ഹൃദയം ദൈവത്തോട് പറ്റിയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. One minute with our light right hand lifted up, let us cry out to God for such a broken heart. ഒരിക്കൽ നമ്മുടെ കരം ഉയർത്തിക്കൊണ്ട് നമ്മുടെ ശബ്ദം ഉയർത്തി നമുക്ക് ദൈവത്തോട് അപ്രകാരം നിലവിളിക്കാം. Lord, give me that broken heart. ദൈവമേ, ആ തകർന്ന ഹൃദയം എനിക്ക് തരണമേ. Give me that heart that will cleave to you, O Lord. നിന്നോട് പറ്റിയിരിക്കുന്ന ഹൃദയത്തെ എനിക്ക് തരണമേ. Let the Lord hearken to our prayer and bring us to the foot of Calvary once again. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഒരിക്കൽ കൂടി നമ്മെ കാൽവരിയുടെ ചുവട്ടിലേക്ക് കൊണ്ടുവരട്ടെ. Don't pray from this mat. ഈ പായിലിരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. Don't pray from your chair. നിങ്ങളുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. Let us all go to the foot of the cross where Jesus is hanging. യേശു തൂങ്ങിക്കിടക്കുന്ന ക്രൂസിന്റെ അതിന്റെ ചുവട്ടിലേക്ക് നമുക്ക് കടന്നു പോകാം. Let us kneel down before Jesus on the cross. നമുക്ക് ആ ക്രൂസിലെ യേശുവിന്റെ മുമ്പാകെ മുഴങ്ങാൽ മടക്കാം. Jesus, take away my hard heart. യേശുവേ, എന്റെ കഠിന ഹൃദയത്തെ നീക്കണമേ. Jesus, give me a broken heart. യേശുവേ, ഒരു തകർന്ന ഹൃദയം എനിക്ക് നൽകണമേ. Give me a heart that will cleave to you, O God. Kartave, ninnodu pattirikkuna oru hrudayam enikku nalganame. Yeshuve, give us a heart that will cleave to you, O God. Give us a heart that will grip you, O God. Give us that love of Calvary, O God. Jesus said, യേശു പറഞ്ഞു, him that cometh to me I will in no wise cast out. എന്റെ അടുക്കലേക്ക് വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. You came to Jesus just now to the foot of the cross. ഇപ്പോൾ നിങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് ആ ക്രൂസിന്റെ ചുവട്ടിലേക്ക് വന്നിരിക്കുന്നു. And you sincerely pray to Jesus, Lord, give me a heart that will love you. നിന്നെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം തരണമേ എന്ന് പരമാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചുവല്ലോ. You prayed, Lord, give me a broken heart. കർത്താവേ, ഒരു തകർന്ന ഹൃദയം എനിക്ക് തരണമേ എന്ന് നീ പ്രാർത്ഥിച്ചു. You prayed, Lord, I want a heart that will cleave to you. കർത്താവേ, നിന്നോട് പറ്റിയിരിക്കുന്ന ഒരു ഹൃദയം തരണമേ എന്ന് നീ പ്രാർത്ഥിച്ചു. Him that cometh to me I will in no wise cast out. എങ്കിലേക്ക് വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. The Lord will surely answer your prayer. ദൈവം തീർച്ചയായിട്ടും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. You will surely be filled with the love of Calvary. നീ തീർച്ചയായിട്ടും കാൽവരി സ്നേഹത്താൽ നിറയപ്പെടും. Your spirit will truly cleave to Jesus. നിന്റെ ആത്മാവ് യഥാർത്ഥമായി യേശുവിനോട് പറ്റിയിരിക്കും. And you are going to follow Jesus till you win Jesus. നീ യേശുവിനെ നേടുന്നത് വരെയും അവനെ അനുഗമിക്കുവാൻ പോകുകയാണ്. You will count all things as dung so that you might win Christ. നിങ്ങൾ അവനെ നേടേണ്ടതിന് സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണുവാൻ പോകുന്നു. എൻ പ്രിയനെ നിന്നോട് ചേരുവാൻ എൻ പ്രാണനെന്നും വാഞ്ചിക്കുന്നേ. നിൻ സ്നേഹത്താൽ നിറഞ്ഞു വാഴുവാൻ ഹൃദയം ദാഹിക്കുന്നേ ജീവിതം നിറഞ്ഞു വാഴുവാൻ.
hallelujah, 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 amen. Hallelujah, 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 amen. Hallelujah, 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 hallelujah. നമ്മുടെ പൂർവപിതാക്കന്മാർ കേട്ടതുപോലെയുള്ള ഒരു ശബ്ദം ഇന്ന് രാത്രികാലം ഈ പന്തലിൽ മുഴങ്ങി കേൾക്കുകയാണ്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുതേ. ലോറി ബലശരം തലയുടെ എല്ലാ ഉള്ളങ്ങളും ദൈവസന്നിയിൽ മെഴുകുപോലെ ഉരുകട്ടെ. ഓ, എല്ലാ ഉള്ളങ്ങളും ദൈവസന്നിധിയിൽ മെഴുകുപോലെ ഉരുകട്ടെ. ഹൃദയം തകർന്നും നുറുങ്ങിയുമുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു വരിക. ഹല്ലേലൂയാ, കർത്താവിനോട് അടുക്കാം. ഹൃദയം കർത്താവിനോട് പറ്റിച്ചേരുവാനിടയാകട്ടെ. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് പറയുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞു കവിയുവാനിടയാകും. ആ ഹൃദയം കർത്താവിനോട് പറ്റിയിരിക്കും. ആ ബന്ധത്തിൽ നമ്മെ അകറ്റുവാൻ ആർക്കും കഴിയുന്നതല്ല. കർത്താവിനോട് ചേരുക, കർത്താവിനോട് അടുക്കുക, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുക, പുതിയ അനുഭവത്തെ പ്രാപിക്കുക. ഓ, തകർന്നു നുറുങ്ങിയുള്ള ഹൃദയത്തെ സമ്പാദിച്ച് ദൈവ സ്നേഹത്താൽ ഉള്ള നിറഞ്ഞ് കർത്താവിനെ ഉയർത്തി കാണിക്കുവാനിടയാകട്ടെ. എങ്കിലും ദൈവശബ്ദം കേട്ടിട്ടും ഹൃദയത്തെ താഴ്ത്താത്തവർ, പൂർണ്ണമായി കീഴ്പ്പെടാത്തവർ, ഭയപ്പെടുക, ഭയപ്പെടുക. പല വഞ്ചനകൾ, പല ചതിവുകൾ, പല ഉപായങ്ങൾ തെറ്റിക്കുന്ന ആത്മാവ് പലയിടത്തും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി പോലും ആ വഞ്ചനയിൽ അകപ്പെട്ടു പോകാതെ സൂക്ഷിക്കപ്പെടട്ടെ, സൂക്ഷിക്കപ്പെടട്ടെ, കാക്കപ്പെടട്ടെ, ആദായപ്പെടട്ടെ, ദൈവത്തോടടുക്കട്ടെ, ദൈവ ഇഷ്ടം ചെയ്യട്ടെ. ഓ, നിലവിളിക്കാം, നിലവിളിക്കാം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. എല്ലാവരും ദൈവത്തോടടുക്കാം, കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിക്കാം, വിശുദ്ധീകരിക്കപ്പെടാം, ദൈവശക്തിയെ സംഭരിക്കാം, ഉണർത്തപ്പെടാം, ഉണർത്തപ്പെടാം. Hallelujah, 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 hallelujah. Amen. Amen. Hallelujah, hallelujah, hallelujah. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. ദൈവത്തിന്റെ തേജസ്സ് നിവിടെ, ദൈവത്തിന്റെ തേജസ്സ് നിവിടെ പ്രകാശിക്കവേണം, പ്രകാശിക്കവേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സ് നിവിടെ, ദൈവത്തിന്റെ തേജസ്സ് നിവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ, ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി, പ്രകാശിക്കവേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ, ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി, പ്രകാശിക്കവേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ, ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി, പ്രകാശിക്കവേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ, ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി, പ്രകാശിക്കവേണം വെളിച്ചമായി. ഇന്ന് രാത്രി, ഇന്ന് രാത്രിയിൽ വചനം കേട്ട ചില ആത്മാക്കൾ ഹൃദയം കഠിനപ്പെട്ട് തെറ്റിലേക്ക് നീങ്ങുവാൻ വഴുതി അതിന്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം അവരെ സന്ദർശിച്ചിരിക്കുകയാണ്.
നിന്റെ കല്ലായ ഹൃദയത്തെ ഇപ്പോൾ മെഴുകുപോലെ ഉരുക്കുകയാണ്. നിന്നെ തെറ്റിലേക്ക് കൊണ്ടുപോകുവാൻ നിന്റെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടിരുന്ന ദുഷ്ടശക്തിയെ ഇന്ന് രാത്രിയിൽ കീഴടക്കിയിരിക്കുകയാണ്. നീ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുകയാണ്. കല്ലുപോലുള്ള എല്ലാ Amen, hallelujah, 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 hallelujah. Amen, hallelujah, hallelujah. Sodram, 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 sodram. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Amen. ദൈവം വാസ്തവമായി ആത്മാക്കളെ സ്നേഹിക്കുന്നു. ആത്മാക്കളുടെ ഉടയവനായ കർത്താവ് ആത്മാക്കളെ നിത്യമായി സ്നേഹിക്കുന്നു. അവരെ തന്നോട് അടുപ്പിക്കുവാൻ, തന്നോട് ചേർന്നിരിപ്പാൻ, തന്നോട് ഒന്നാക്കി തീർക്കുവാൻ കർത്താവ് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മകനെ, മകളെ, എൻ്റെ അടുക്കിലേക്ക് വരിക. ഞാൻ നിന്നിൽ വസിക്കട്ടെ, നീ എന്നിൽ വസിക്കുക. യേശു വിളിക്കുന്നു. കർത്താവ് നമ്മെ സ്നേഹത്തോട് വിളിക്കുന്നു. എൻ്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിന്നിലേക്ക് പ്രവേശിക്കട്ടെ. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തുറന്നു തരിക. നിന്റെ ഹൃദയത്തെ അടയ്ക്കരുതേ, ഹൃദയത്തെ തുറന്ന് എന്നെ സ്വീകരിച്ചു കൊള്ളുക. ഞാൻ നിന്നോടുകൂടെ ഇന്ന് അത്താഴം കഴിക്കും. ഹല്ലേലൂയാ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ. സ്തോത്രം, 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 സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട യോഗത്തിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ ആലമായ സത്യവചനങ്ങളെ നൽകിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. തുടർന്നുള്ള യോഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ. സ്തോത്രം, 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 സ്തോത്രം. വേഗം വരുന്ന കർത്താവിന്റെ വരവിനായി ഏവരെയും ഒരുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. തിരുവചനങ്ങളെ അറിയിപ്പാൻ തന്റെ ദാസന്മാരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ. സ്തോത്രം, 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 സ്തോത്രം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്നേഹമേറിയതാവെ, ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. അവിടുത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഇന്ന് ദേശത്തെ സ്നേഹിക്കുന്നതിനായ സ്തോത്രം. ഇവിടെ നിന്നെ സ്നേഹിക്കുന്നതായ നിന്റെ മക്കൾക്ക് കർത്താവേ, നിന്ന് നിന്റെ സുവിശേഷത്തെ അറിയിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അവിടുത്തേക്ക് പ്രസാദമായതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അടുത്തും അകലെ നിന്ന് ഇന്ന് നിന്റെ സുവിശേഷത്തിന്റെ സത്യവചനത്തെ സത്യമായ ആലോചനയെ ഗ്രഹിപ്പാൻ തക്കവണ്ണം നീ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. അതിൻപടിയെ ജീവിക്കുന്നവരായി തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹായിക്കണമേ. കർത്താവേ, നിനക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തങ്ങളാരെന്ന് തങ്ങളെ തന്നെ തിരുവചനത്തിൽ നിന്ന് കേട്ടതിന്റെ ആലോചനയ്ക്കൊത്തവണ്ണം തങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഹൃദയം ഏതവസ്ഥയിലിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി കർത്താവെ, നുറുങ്ങിയ ഹൃദയത്തോട് നിന്നോട് അടുത്തു വരുവാൻ എല്ലാവർക്കും സഹായിക്കണമേ. നുറുങ്ങിയ ഹൃദയത്തെ നിന്നെ രക്ഷിക്കയില്ലല്ലോ കർത്താവെ. ആകയാൽ ഏതാവശ്യങ്ങളുടെ മുഖത്തും നുറുങ്ങിയിരിക്കുന്നവരെ നീ സഹായിക്കണമേ. കർത്താവെ, രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടേണ്ടതിനായി തകർന്ന ഹൃദയത്തോട് നുറുങ്ങിയ ഹൃദയത്തോട് നിന്നോട് അടുത്തു വരുവാനും പാപ വഴികളെ വിട്ട് നിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ സഹായിക്കണമേ. കർത്താവിനോട് പറ്റിയിരിക്കുന്ന ഒരു പുതിയ ഹൃദയം ഇന്നെല്ലാവർക്കും ദാനം ചെയ്യണേ കർത്താവേ. ആത്മാവ്
ദൈവം ഒരു പുതുക്കത്തോടെ എല്ലാവരും കടന്നു പോകാൻ സഹായിക്കണമേ. ഓ നന്ദിയോട് നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ആ ശമര്യ സ്ത്രീക്ക് ഒരു പുതിയ കൊടുത്തതുപോലെ ഒരു നേരുറവേ നീ അവിടെ തുറന്നതുപോലെ ഇന്ന് ഇവിടെ കടന്നു വന്ന എല്ലാവരിലും ഒരു പുതിയ ഹൃദയത്തെ കൊടുത്ത് ഒരു പുതിയ ഓ നീരുറവേ ഉളവാക്കത്തക്കവണ്ണം നിന്റെ മക്കളെല്ലാം നീ ഉണർത്തി അനുഗ്രഹിച്ച് നിന്റെ സ്നേഹത്താൽ നിറച്ച് കായ്ക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ സ്നേഹത്താൽ നിറഞ്ഞവരായി നിന്റെ ആഴമായ സത്യത്തെ അറിഞ്ഞവരായി അതിനെ ആഗ്രഹിക്കുന്നവരായി നിത്യജീവന്റെ ഉറവ നിന്നിൽ നിന്റെ മക്കൾക്ക് നീ പകർന്നു കൊടുക്കുന്ന കർത്താവാണല്ലോ. നാ ഉറവിരുന്ന് കുടിച്ചവരായി അത് നിത്യമായി നിത്യജീവനിലേക്ക് നടത്തുന്നവരായി കർത്താവിൻ്റെ കരത്തിലേക്ക് എല്ലാവരെയും ഏൽപ്പിക്കുന്നു. കടന്നു നേരെ നീ അനുഗ്രഹിച്ച് നിന്റെ മഹത്വമുള്ളവരായിട്ട് ഒരുക്കണമേ. ഈ ദേശത്തിന് ന്യായവിധി മാറ്റണമേ. തുടർന്നുള്ള പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തി അവിടുത്തെ വരവനായിട്ട് എല്ലാവരെയും ഒരുക്കും. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും സകല വിശുദ്ധന്മാരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.